കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ബഹുമാനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവമായിരിക്കും നല്ല അവസരത്തിനായി സ്തോത്രം. പ്രിയ, അങ്ങൾ ഓർപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ രാവിലെ ഓർപ്പിച്ച കണക്ക്, വി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടോട്ടലി ആൻഡ് അബ്സലൂട്ട്ലി സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്ന, വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് നമ്മൾ. സ്തോത്രം. ദാറ്റ്സ് അവർ ഐഡൻറ്റിറ്റി. വേർപാടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. സ്തോത്രം. അല്ലെലിയ. വിശുദ്ധനാരാ അശുദ്ധനാരെന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചത് എല്ലാം ഓർപ്പിച്ചതാണ്. സഭ, ആലയം അല്ലെങ്കിൽ ഒരിക്കൽ ലോകത്തെ ഭയപ്പെട്ട സഭയ്ക്കകത്ത് ലോകം കയറിയത് കൊണ്ട് അകത്തിരിക്കുന്ന നമ്മളിൽ തന്നെ അശുദ്ധി ഉണ്ടോ എന്ന് നാം തന്നെ ശോധന ചെയ്യണം. പുറത്തിരിക്കുന്ന ആർക്കും നിങ്ങളെ എക്സാം ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ തിരുമേശയുടെ മുമ്പാകെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന തൊട്ട് മുമ്പ് വായിച്ച് കേൾപ്പിക്കും. വളരെ പരിചയമുള്ള ഒന്ന് കോരിന്തർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ താൻ ശോധന. യു വിൽ നീഡ് ടു എക്സാമിൻ യുവർസെൽഫ്. ഞാൻ കർത്താവിൻ്റെ ദാസനെ ശോധന ചെയ്താൽ കുറ്റങ്ങളും കുറവുകളും മാത്രം ഞാൻ കണ്ടുപിടിക്കും. പുറമെയുള്ള കാര്യങ്ങൾ അകമെ എനിക്കറിയത്തില്ല. ഇപ്പോൾ ദൈവദാസൻ ഓർപ്പിച്ചല്ലോ, എൻ്റെയും നിങ്ങളുടെയും അകത്ത് എന്തൊക്കെയാണ് കുടിയിരിക്കുന്നത്. ഏകദേശം 58 വിധം പാപങ്ങളെയാണ് വിശുദ്ധ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത്. 58 വകഭേദങ്ങളാണ് ബാക്കിയുള്ള എല്ലാ പാപങ്ങളും. സ്തോത്രം. അല്ലെലിയ. അത് മിക്കവാറും എല്ലാം നമ്മുടെ കൂടപ്പുറപ്പുകളുമാണ്. ഓരോ ദിവസവും ദൈനംദിനം ശുദ്ധീകരണം പ്രാപിക്കണം. നാൾത്തോറും ശുദ്ധീകരണം പ്രാപിക്കണം. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ തുടർമാനമായി നാം ചിന്തിക്കുന്ന എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യമാണല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ മിക്കവാറും കുറച്ച് പേരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആ വാക്യം കാണാതറിയാം. വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ ബൈ ഫെയ്ത്ത് ദേ ഹാഡ് സ്റ്റോപ്പ് ദ മൗത്ത്സ് ഓഫ് ലയൺ. വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു. നമ്മൾ ആ വിഷയങ്ങളെ നമ്മുടെ ആത്മമണ്ഡലവുമായി ചേർത്ത് വെച്ച് പണിത് പഠിച്ചു വരികയാണ്. 1-ാം ദിവസം ഞാൻ ആവർത്തിക്കുന്നതിനേക്കാൾ ആരെങ്കിലും മിസ്സായാലാണ്. 1-ാം ദിവസം ചിന്തിച്ചത് അല്ലെ, കാട്ടിലേക്ക് ഇടിച്ചു കൊണ്ടുപോകുന്ന ആത്മീയം ഉള്ളിടത്ത് നിന്ന് ആത്മീയമില്ലാത്തടത്തേക്ക്, ആരാധന ഉള്ളിടത്ത് നിന്ന് ഇരുട്ടിലേക്ക്, കല്ലറകളിലേക്ക്, നിർജീവത്വത്തിലേക്ക്, ദൈവസഭയെ, ദൈവമക്കളെ വലിച്ചിടിച്ചു കൊണ്ടുപോകുന്ന ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുമായിരുന്നു. അതിൻ്റെ മേൽ ദൈവസഭ ഈ കാലഘട്ടത്തിൽ ജയമെടുക്കണം. സ്തോത്രം. ആരാധനയിലേക്ക്, സത്യ ആരാധനയിലേക്ക്, സത്യമർമ്മങ്ങളിലേക്ക്, വേദപുസ്തകത്തിൻ്റെ സത്യത്തിലേക്ക് കെട്ടഴിഞ്ഞവരായ ദൈവത്തെ ആരാധിക്കണം. പുത്തുവരുത്തമായി ആരാധന മാറ്റിവെച്ചിട്ട് ആത്മനിറവിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്കും ആത്മനിറവിൻ്റെ പൂർണ്ണതയിലേക്കും ദൈവമക്കൾ മടങ്ങി വരണം. സ്തോത്രം. നാം രാത്രിയിൽ വീണ്ടും ചിന്തിച്ചത് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവായ സിംഹം അധികാരമുള്ളവനാണ്. ദൈവമക്കൾക്ക് വിരോധമായി രേഖ എഴുതും. ഞാൻ ഓർപ്പിച്ച ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് നാം ഇങ്ങനൊരു മെസ്സേജ് പറയുവാനാണ് പരിശുദ്ധാത്മ എനിക്ക് നിയോഗം തന്നത്. അധികാരമുള്ള സിംഹത്തിൻ്റെ മുമ്പാകെ സമർപ്പണത്തോടെ, അല്ലെങ്കിൽ ആരാധനയോടെ അടുത്ത് വരുന്ന ഒരു ദൈവമക്കൾ, അധികാരമുള്ള പിശാചിൻ്റെ അതരമടയ്ക്കുന്ന ദൈവപ്രവൃത്തി പുറത്തുനിന്നാരും വന്നിട്ടല്ല, നാം നമ്മിൽ തന്നെ ഉരുവാകുന്ന വിശ്വാസത്തിൻ്റെ അളവൊന്ന് വർദ്ധിപ്പിക്കണം. കടുകുമണിയോളം നട്ടു തുടങ്ങുന്ന വിശ്വാസം വചനത്തിൻ്റെ വെള്ളമൊഴിച്ചു കൊടുത്ത് ആത്മാവിൻ്റെ ശക്തിയിൽ വിശ്വാസം മല പോലെ മടർന്നു കഴിയുമ്പോൾ പ്രശ്നം കടുകുമണിയും വിശ്വാസം മലയുമായി മാറണം. ആ ഒരു ആത്മാ വലിപ്പം നമ്മുടെ അകത്തുണ്ടാകുവാൻ നാം കാത്തിരിക്കണം. ഇന്നലെ രാത്രി നാം ഓർത്തതുപോലെ വിശ്വാസത്താൽ അലറുന്ന സിംഹത്തെ, ദൈവമക്കളെ ശൂന്യമാക്കുന്ന, ദേശത്തിന്മേൽ ശൂന്യത വരുത്തുന്ന, ആലയങ്ങളെല്ലാം ശൂന്യമാകണമെന്ന് കൊതിക്കുന്നു. ദേശത്ത് നിയമങ്ങൾ മാറ്റിയെഴുതുന്നത് ദൈവമക്കൾ ദേശത്ത് ഇല്ലാതെയായി തീരണമെന്നാണ്. അവിടെയും അല്ലെങ്കിൽ ശൂന്യതയെ നോക്കി സ്വർഗം പറയുന്നു, ഇവിടെ ദൈവത്തിൻ്റെ കൃഷി നടക്കും. ഹലലി. ഇന്ന് പകൽ എല്ലാം പരിചയമുള്ള വേദഭാഗങ്ങൾ, അതുകൊണ്ട് അല്ലെങ്കിൽ വാക്യങ്ങൾ അധികം വായിക്കണമെന്നില്ല. എന്നാലും നമുക്കറിയാവുന്ന ഭാഗങ്ങൾ ആരെങ്കിലും വായിക്കുന്ന ഒരു ഉച്ചത്തിൽ വായിച്ചാൽ എല്ലാവർക്കും പ്രയോജനമായിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവമക്കളുടെ ഭൗതിക നന്മയ്ക്ക്. ഇതുകൂടെ പറയണമല്ലോ, ആത്മീയത്തോടൊപ്പം തന്നെ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഭൗതികം എന്ന് കേട്ട ഉടനെ സാലറി കൂടുന്ന നമ്മുടെ ചിന്താഗതി. ദൈവമക്കൾ അതൊക്കെ ദൈവം തരുന്നത്. ഒരു ഭക്തന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കും. സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ അല്ലെങ്കിൽ 7 വാചകങ്ങളുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷ കടത്തരുതേ എന്നുള്ളതിനകത്ത് ഒരൊറ്റ വാക്കുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ലൂക്കോസ് അതിനെ പറയുന്നത്, ലൂക്കോസ് 11:3, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. സ്തോത്രം. ഞങ്ങൾ എന്ന പദം നമ്മുടെ വായിലൊന്നും വരാറില്ല. ഇപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളൊന്നും വലിയ പാടാണ്, വളരെ ബുദ്ധിമുട്ടുള്ള വാക്കാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറയാം. പക്ഷെ എളുപ്പം ഞാനെന്ന് പറയാം. ഞാൻ, എൻ്റെ, എനിക്കെന്നൊക്കെയുള്ള പദം കൊണ്ട് സ്റ്റേജ് കിട്ടിയാൽ, വീട് കിട്ടിയാൽ, എല്ലാ സാക്ഷ്യത്തിനകത്ത് പോലും നമ്മൾ ഞാൻ എന്ന പദങ്ങളാണ് വരുന്നത്, ഞങ്ങൾ. പക്ഷേ യേശു പഠിപ്പിച്ചു അല്ലെ, ഞങ്ങൾ
കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവദാസനെ ഓർപ്പിച്ച കണക്ക് അത് മറ്റുള്ളവർക്കും വേണ്ടിയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നതിനപ്പുറത്ത് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ ഐ എന്ന ആ കൊച്ചു വാക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ എന്ന പദത്തിലേക്ക് മാറിയെങ്കിൽ കൊള്ളാമായി. അപ്പോൾ ഒരു ഭക്തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരും. എത്ര പേരെ സമ്പാദിക്കാം അതും ഭജനം പറയുന്നുണ്ട്. ഇപ്പോൾ സമയമില്ല അതൊക്കെ വിശദീകരിക്കാൻ, നമ്മുടെ വിഷയമല്ലല്ലോ. എത്ര പേരെ സമ്പാദിക്കാം, എത്ര ദൈവത്തിന് കൊടുക്കണമെന്നൊക്കെ ദൈവ വചനത്തിലുണ്ട്. സ്തോത്രം. എത്ര ദൈവത്തിന് കൊടുക്കണം, ചുമ്മാ ചോദിച്ചത്. എത്ര ദൈവത്തിന് കൊടുക്കണം, ഉറക്കെ പറഞ്ഞാട്ട്. ഏ ബാക്കി ആർക്കാ അവിടെ പ്രശ്നം? ദൈവം പത്തിലൊന്ന് ദൈവത്തിന്, ബാക്കി 90 എന്ത് ചെയ്യുന്ന ദൈവത്തിന് അറിയേണ്ടത്. ഹാ കൈസർക്കുള്ളത് കൈസർക്ക് ടാക്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കുന്ന കൊണ്ട് പ്രസംഗിച്ചു നടക്കാൻ പറ്റുന്നൊന്നുമില്ല. ഹെൽസ് ഡു ആൻഡ് ദ ഗവൺമെൻറ്. പക്ഷേ അല്ലെങ്കിൽ ബാക്കി 90, വാട്ട് യു ആർ ഡൂയിങ് വിത്ത് ദ 90%? അതായത് അത് ഇസ്രയേലിന് വെച്ചൊരു ടാക്സാണ്. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പം ഇസ്രയേലിന് ഇന്ന് വരെ കൈകൊണ്ട് 5 പൈസ കിട്ടിയിട്ടില്ല. ആകെ യാത്രയായ സമയത്താണ് ഇഷ്ടംപോലെ സ്വത്തുമൊക്കെ കിട്ടിയത്. ആ പോകുന്ന പോക്കിന് ഒരു നിയമം വെച്ചു, 10% ദൈവത്തിന് കൊടുക്കാൻ പഠിച്ചാട്ട്. അത് എല്ലാ വിളവിനും കൊടുക്കണം. 10 ഷൂ ഉണ്ടെങ്കിൽ ഒന്നാർക്കാ? അപ്പം അല്ലെ രണ്ട് കൂട്ടത്തിലുണ്ടേ. 10 ഷർട്ട് ഉണ്ടെങ്കിൽ ഒന്നാർക്കാ? പ്രശ്നമായി. നമ്മൾ ഓർക്കുന്നതല്ലേ, $100 കിട്ടുമ്പോൾ $10 കൊടുക്കുന്നവർക്കായി സ്തോത്രം. കൊടുത്താൽ തീർന്നെന്ന കടപ്പാട് തീരുന്നില്ല ദൈവം. ബാക്കി 90 നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നതെന്നാണ് ദൈവത്തിന് അറിയേണ്ടത്. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബാക്കിയല്ല. സമയം പോലും ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം. നിങ്ങളുടെ എല്ലാ വിളവ് കൊണ്ടും ദൈവത്തെ മാനിക്കണമെന്നാണ് പറയുന്നത്. ഭൗതിക ദൈവമക്കളുടെ ഭൗതികതയെക്കുറിച്ച് ദൈവത്തിന് വലിയ കാഴ്ചപ്പാടുണ്ട്. നിങ്ങളുടെ സമ്പത്ത് എന്തായിരിക്കണം, നിങ്ങളുടെ വരുമാനം എന്തായിരിക്കണം, നിങ്ങളുടെ ചെലവ് എന്തായിരിക്കണം, അതിന് വിരോധമായൊക്കെ പിശാച് വരാറുണ്ട്. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് പഴയ ഒരു നിയമത്തിലെ പുസ്തകം പദത്തിലെ ഒരു വാക്യമാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ വായിക്കാം. 1 Samuel 17:13-34. എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ ഇതല്ല. 1 Samuel 17:33-34. ശൗൽ ദാവീദിനോട്, നിനക്ക് അവനോട് ചെന്ന് അംഗം ചെയ്ത് പൊരുതുവാൻ പ്രാപ്തിയില്ല, നീ ഒരു ബാലൻ അത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അതിന് ദാവീദ് ആ വാക്യം പോയോ? ആ വാക്യം ദാവീദ് ശൗലിനോട്, അടിയൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കടലടിയും എൻ്റെ ആടുകളെ പിടിപ്പാൻ വന്നു. ആ ഒന്ന് ഉത്സാഹത്തോളം വായിച്ചാട്ടെ. രാവിലെ മൈക്കെടുത്താലൊന്ന് വായിച്ചോ. രാവിലെ നല്ല ആ അടിയൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഇതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ ബൈ ഫെയ്ത്ത് ദേ ഹവ് സ്റ്റോപ്പ് ദ മൗസ് ഓഫ് ലയൺ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലെ 3-ാമത്തെ ഭാഗം, വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായടച്ചു. ഇവിടെ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസോട് ചേർത്ത് വെച്ചാണ് ഇന്നത്തെ വചന സന്ദേശം. അല്ലെങ്കിൽ അടിയൻ അപ്പൻ്റെ ആടുകളെ, അതാണ് നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ ദൈവമക്കളെ ഏൽപ്പിച്ച ജോലിക്ക് നേരെ, നന്മയ്ക്ക് നേരെ, ഇത് ശുശ്രൂഷ മണ്ഡലമായിരിക്കാം. 2 സന്ദേശം ഇന്ന് രാവിലെ എനിക്ക് പറയണമെന്നുണ്ട്, സമയമുണ്ടെന്ന് അറിയത്തില്ല. ദൈവാത്മാവ് നയിക്കുന്ന പോലെ ആയിക്കൊള്ളട്ടെ. എൻ്റെ അപ്പൻ്റെ ആടുകളെ, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക്, ഞങ്ങളുടെ വീട്ടിൽ 3 പേരാണ് ഉള്ളത്. അപ്പൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കുള്ളതാ? നമുക്കൂടെ ഉള്ളതാണ്. ഞാൻ ഇന്നലെ ആരോടൊക്കെ പറഞ്ഞല്ലേ, മാതാപിതാക്കളെ ഒത്തിരി ഒന്നും സമ്പാദിച്ച് കൂട്ടി ആർക്കു വേണ്ടി വെക്കരുത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര വീടാണ്, 8 മുറിയുണ്ട്, എല്ലാം ഉണ്ട്, അറ്റാച്ച്ഡാണ്. പക്ഷേ വീട്ടിൽ താമസിക്കാൻ ആരേ ഉള്ളു? അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ ഉള്ളു. കാലത്ത് ഒരു പല ഒത്തിരി എത്രയോ അമേരിക്കയിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയി പാർക്കുണ്ട്, എത്രയോ രാജ്യങ്ങളിൽ പോകാറുണ്ട്. പിള്ളേരൊക്കെ പറക്കം മുറ്റും എന്ത് ചെയ്യും? അങ്ങ് പറന്ന് പോവുകയാണ്. പ്രാവിനുള്ള പോലെ ചിറകൊക്കെ മുളച്ചിട്ട് അവരങ്ങ് കഴുകിനെ പോലെ എന്ത് ചെയ്യും? അവസാനം പറന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒത്തിരി ഒന്നും സമ്പാദിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് യു ക്യാൻ ഗിവ് ടു ദം. അല്ലി രണ്ട് അല്ലിയ ഏറ്റവും കർത്താവ് ഇപ്പോൾ ദൈവവാസം ഉറപ്പിച്ച് വളരെ സന്തോഷം നല്ലിയ മക്ക കഴിഞ്ഞ ഞായറാഴ്ച സഭയെ പ്രസംഗിച്ചതാണ്. കുഞ്ഞുങ്ങളും എൻ്റെ മോൻ മീൻ കൊട്ട ചുമന്നുകൊണ്ട് നടന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല, അവൻ നിത്യതയിൽ കാണണമെന്ന് എനിക്ക് ഉറപ്പാണ്. ഹലല്ലിയ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസവും ഏറ്റവും വലിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആയിട്ടിലും ഒക്കെ വളരെ ഞങ്ങൾ സ്വപ്നം കാണുന്നത് തലമുറ സ്വർഗരാജ്യത്തിലുണ്ടെന്നായിരിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇതെല്ലാം വാരിക്കൂട്ടി സമ്പാദിച്ച് വെച്ച് എല്ലാം ഞെരുങ്ങി ഞെരു. പണ്ടൊക്കെ ആൾക്കാർ പറയും, ഞാൻ മുണ്ടു മുറുക്കി ഉടുത്താണ് അവനെ വളർത്തിയത്. തിരിഞ്ഞു പോലും നോക്കത്തില്ല. പണ്ടത്തെ പ്രാർത്ഥന മുഴുവൻ, അപ്പച്ചന്മാരുടെ പ്രാർത്ഥന മുഴുവൻ കർത്താവേ രക്ഷിക്കപ്പെട്ട സമയത്തല്ലേ, ആരംഭകാലത്ത് അല്ലല്ലോ. നമുക്കറിയാം അന്ന് നാട്ടിലെല്ലാവർക്കും 5, 8, 10 മക്കളൊക്കെ വീട്ടിൽ
ഉണ്ടായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഒന്നിനെയെങ്കിലും അക്കരയ്ക്ക് വിടണമേ, ഒന്നിനെയെങ്കിലും. അന്നത്തെ കാലത്ത് ഗൾഫായിരുന്നു അക്കരയ്ക്ക് വിടുന്നു പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥന കേട്ട് ദൈവമല്ല പറഞ്ഞാട്ടെ, നിങ്ങൾ ഇവിടെയോ അക്കരയ്ക്ക് വിട്ടു. ഇപ്പം അല്ലല്ലേ ഈ കുമ്പനാടും കോടഞ്ചേരിയും കോട്ടയത്തൊക്കെ ചെന്ന ഒന്നിനെങ്കിലും ഇക്കരയ്ക്ക് വിടണമേ, ഒന്നിനെങ്കിലും ഇക്കരയ്ക്ക് വിടണമേ, ഒന്ന് കണ്ണടയുന്നതിന് ഒന്ന് കാണാൻ വേണ്ടി. ദൈവം അങ്ങനെയൊക്കെ പ്രാർത്ഥന കേട്ട കാലമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം സമ്പാദിക്കണം, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഒരു പരിധി കൂടുതൽ. വചനം പറയുന്നു ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല, സമ്പാദ്യം അറിയുന്നില്ല. അതുകൊണ്ട് ആരോഗ്യത്തോടെ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചു വേണം ജീവിക്കാൻ കേട്ടോ. മക്കൾക്ക് വേണ്ടി കൊണ്ട് ഒത്തിരിയൊക്കെ മാറ്റി വെക്കണ്ട, ഇനി എന്നോട് പണം കൊഞ്ചേരുന്നു പുറത്തിറങ്ങുമ്പോൾ. അതുപോലെ തന്നെ നല്ലപോലെ ആഹാരം കഴിക്കണം, നല്ല വസ്ത്രം കഴിക്കണം, പക്ഷേ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. സ്തോത്രം. ഇവിടെ എന്നപ്പോൾ നമ്മുടെ ഭൗതികതയോട് ദൈവത്തിന് ഒത്തിരി താല്പര്യമുണ്ട്. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 37-ാം സംഘത്തിൽ പറയണം, എന്നോട് പ്രോസ്പെറിറ്റി തിയോളജി പ്രീച്ചർ അല്ല ഞാൻ, പക്ഷേ ദൈവമക്കളുടെ ഭൗതികത ആത്മീയതയോട് ചേർന്നായിരിക്കണം. ആത്മീയതയോട് ചേർന്ന ഭൗതികത മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, എൻ്റെ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണം. ആസ് ദ വേ യുവർ സ്പിരിറ്റ് പ്രോഗ്രസ് ആൻഡ് പ്രോസ്പർ. അല്ലയ, നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മുടെ അകത്ത മനുഷ്യന് വേണ്ടി എന്ത് സമ്പാദിക്കുന്നു ആ സമ്പാദ്യത്തിനൊത്തവണ്ണമുള്ള ഒരു ഭൗതിക വർധനവും ദൈവം നമുക്ക് തരും. അല്ലാതെ ഇങ്ങോട്ട് കയറി വരുന്ന ഉടനെ എല്ലാം തരാമെന്ന് പറഞ്ഞൊരു ദൈവമല്ല. ആസ് ദ വേ യു ആർ റിമൈനിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ സെയിം വേ യു ക്യാൻ എക്സ്പെക്ട് എ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഓൾസോ യു ക്യാൻ എക്സ്പെക്ട് മെറ്റീരിയൽ ഗ്രോത്ത്. ആത്മീയ നന്മയും ഭൗതിക നന്മയും ബാലൻസ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തപ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തത്. ഉയരത്തിലെ മഞ്ഞ് പൊഴിഞ്ഞ്, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് പൊഴിയുന്ന മഞ്ഞ്, അതിനകത്ത് പൊതിഞ്ഞ മന്ന കൊടുത്തത്. ആത്മീയത്തിൻ്റെ പൊതിയില്ലാത്ത ഒരു ഭൗതികവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ക്രൈസ്തലോട് തിരുവചനം പ്രമാണിപ്പിക്കുന്നത് തന്നെ അധ്വാനിക്കുന്നവന് മാത്രമേ ആഹാരമുള്ളൂ. സ്തോത്രമല്ലയ്യ. ഇസ്രായേൽ മക്കൾ ഇറങ്ങി പുറപ്പെട്ട് കുമാരം കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾ പോവുകയാണ്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അതിരുന്നത്, വെട്ടാത്ത കിണർ അവിടെയുണ്ട്, കെട്ടാത്ത തോട്ടമുണ്ട്, നട്ടുണ്ടാക്കാത്ത തോട്ടമുണ്ട് ഒക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടും പാടിയാണ് പോകുന്നത്. പാല് തേന് ഹല്ലേലൂയ വീട് കിണർ ഇങ്ങനെ പാട്ടും പാടി പോകുമ്പോഴാണ് അറിഞ്ഞത് രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്ന് മന്ന ഇങ്ങനെ പെയ്ത് എവിടെ കിടക്കും, പാളയത്തി കിടക്കും. ഹല്ലേലൂയ ഉച്ച വരെ ഉറങ്ങുന്നവൻ പട്ടിണിയാണ്. കാരണം അതിരാവിലെ എഴുന്നേൽക്കണം, പറ അല്ലെങ്കിൽ പാത്രം എടുക്കണം, പാളയെത്തിപ്പോകണം, മഞ്ഞു വകഞ്ഞു മാറ്റണം, കൊത്തമ്പാലരി പോലുള്ള മഞ്ഞ പറക്കിയെടുക്കണം, വീട്ടിൽ കൊണ്ടുവരണം, ഉരലിനകത്ത് അവിൽ പോലെ ഇടിക്കണം, അത് കല്ലി വെച്ച് ചുടണം, എന്നാലേ കഴിക്കാൻ പറ്റൂ. അധ്വാനിക്കുന്നവനെ സ്തോത്രം ആവോളം കൊടുക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ അലസന്മാർക്കുള്ളതല്ല ആത്മീയ ജീവിതം, ഉത്സാഹികൾക്കാണ്. അല്ലെ ദൈവവചനം ഉത്സാഹികൾ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ നല്ല ഉത്സാഹമുള്ളവരായിരിക്കണം. ആത്മീയ വിഷയത്തിൽ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ചാടിക്കയറി പ്രാർത്ഥിച്ചോളാം. ഹല്ലേലൂയ. സ്തോത്രമല്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചാടിക്കയറി പ്രാർത്ഥിക്കണം. വചനം വായിക്കുമ്പോൾ ഉത്സാഹത്തോടെ വായിക്കണം. ഹല്ലേലൂയ. കമ്മിറ്റി മീറ്റിങ്ങിനൊക്കെ കാണിക്കുന്ന അതേ ആവേശം അമേരിക്കയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതേ ആവേശം ഇവിടെ കാണിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ കാണിക്കണം. ദൈവസഭയിൽ അത് വെളിപ്പെടുത്തണം. സ്തോത്രം. ഒച്ചയൊക്കെ നമുക്ക് ദൈവത്തിന് വേണ്ടി വേണം ചെയ്യാൻ. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. അപ്പം ഇവിടെ ദാവീദും ശൗലും തമ്മിലുള്ള സംഭാഷണമാണ് നമുക്കറിയാം. സംഭവമൊക്കെ നമുക്കറിയാം. ദാവീദ് പറയുക, എൻ്റെ അപ്പൻ്റെ ആടുകൾ. എൻ്റെ ചോദ്യം ഇതാണ്, അപ്പൻ്റെ ആടാണെങ്കിൽ അത് ആരുടെ ആടാണ്? പക്ഷെ ദാവീദ് അവിടെ എടുത്തു പറയുന്നതിൻ്റെ കാരണം, കുഞ്ഞുങ്ങളെ, അപ്പൻ്റെ ആടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആടല്ല, അതെൻ്റെ അപ്പൻ്റെ ആടാണ്. എന്നെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ച ഒരു ജോലിയാണ്. പക്ഷെ സിംഹം ചാടി വീണത് ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തത്തിൽ പോലും നീ അല്ലെങ്കിൽ കഴിവ് കെട്ടവനാണെന്ന് തെളിയിക്കുവാൻ ആഞ്ഞു ചാടിയ സിംഹത്തെ ഞാൻ ആത്മാവിൽ അതിൻ്റെ അതിരമടച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ചില നന്മകൾ കൊത്തിക്കൊണ്ടു പോകുവാനാ ഈ പിശാജ് അലറി വീഴുന്നത്. അതിൻ്റെ അതരമടയ്ക്കുന്ന ഒരു അഭിഷേകത്തിനായി ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിക്കണം. അത് ഞാൻ തെളിയിക്കാം. സ്തോത്രം. ഒന്ന് ശോമന്റെ പുസ്തകം, ഈ യുദ്ധം നിങ്ങൾക്കറിയാം. ഒന്ന് ശോമന്റെ പുസ്തകം 16-ാം അധ്യായം, 16-ാം അധ്യായത്തിൻ്റെ 1-10 വരെയുള്ള വാക്യങ്ങൾ കാണാതെ അറിയാവുന്നവരെ എത്രയോ പ്രസംഗം കേട്ടത്. ഞായറാഴ്ച ദാവീദ് വരാത്തൊരു സങ്കീർത്തനം പെന്തക്കോസ് സഭയിൽ ഇല്ല. ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ സങ്കീർത്തനം വായനയുള്ളൂ. പ്രസംഗം നിർത്തി ഞാൻ. കാരണം എല്ലാ ഞായറാഴ്ച ആർക്ക് സങ്കീർത്തനം വായിക്കാൻ കൊടുത്തത്? ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാകുന്നു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. നമുക്ക് എല്ലാവർക്കും നല്ല കാര്യം, കാരണം വല്ലാതെ വേറെ ആരെ വായിക്കണ്ട. പിന്നെ ഉള്ളത് ആരാ? ആസ, ആസാടാ പാട്ട്. പിന്നെ ആരുടെ ഉണ്ട്? അത് ശവ അടക്കുമ്പോഴേ പാടത്തുള്ളൂ. 90-ാം സങ്കീർത്തനം ഒരു പ്രോഗ്രാമായിട്ട് വെച്ചിരിക്കുക. ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, പർവ്വതങ്ങളെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. കേൾക്കുമ്പോഴേ പേടിയാ. ഞങ്ങൾ 12-ാം വാക്യം ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൂ, ഒരു ഹൃദയം പ്രാപിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നാളുകളെ എന്നെ പഠിപ്പിക്കുന്നു പറയുമ്പോഴേ നമ്മൾ മടുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് മോശയ്ക്കാതെ. പിന്നെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരും. കോരഹപുത്രമാണ് 2 സങ്കീർത്തനമുണ്ട്, അതും കുറച്ചൊക്കെ ഒന്ന്
വായിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ കൂടുതലും ആരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്? അതുകൊണ്ട് ദാവീദ് നമ്മുടെ സഭയിലെ ഒരു കഥാപാത്രം തന്നെയാണ്. ഇവിടെ ദാവീദ് തന്നെ ചരിത്രം പറയുകയാണ്. ഒന്ന് ശമുവേൽ 16:10-11 വാക്യങ്ങൾ, അവിടെ ശൗലിനെ രാജസ്ഥാനത്ത് നീക്കിയെന്നറിഞ്ഞിട്ട് ദുഃഖിച്ചിരിക്കുന്ന ശമുവേൽ പ്രവാചകനാണ്. ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ തന്നെ കൈകൊണ്ട് അഭിഷേകം ചെയ്ത് എണ്ണ ഒഴിച്ച് മാറ്റി നിർത്തി എല്ലാരെക്കാളും തോൾ മുതൽ പൊക്കമുള്ള ഈ ശൗല് ഇപ്പോൾ അനുസരണക്കേട് കാണിച്ച് അവൻ രാജസ്ഥാനത്ത് ദൈവം മാറ്റിയപ്പോൾ അന്ന് തുടങ്ങി ആർക്ക് ദുഃഖം? ദൈവസഭയുടെ തകർച്ച കാണുമ്പോഴാണ് ദൈവമക്കൾ കരയേണ്ടത്. ശമുവേലെ, നിന്റെ ദുഃഖം എന്താ? ഹല്ലേലൂയ. ശമുവേലിൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, ശമുവേലിൻ്റെ കുഞ്ഞുങ്ങളും വഴിതെറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശമുവേലിൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദൈവസഭയ്ക്കൊരു നായകനില്ലെന്ന് ഓർത്താം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചല്ലോ, ദൈവമക്കളുടെ കരച്ചില് ദൈവസഭയ്ക്ക് വേണ്ടി ആയിരിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തെറ്റില്ല, നല്ല കാര്യമാ. നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു തരും. കാരണം കരയുന്ന കാക്കയ്ക്കും അലലിയ കാട്ടിലെ സകല മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ അത് വിഷയമല്ല, പക്ഷേ ആലയത്തിൻ്റെ ആവശ്യം നിങ്ങൾ മറന്നു പോകല്ലേ. ഹന്നായുടെ ദുഃഖം ആലയത്തിൻ്റെ പടിവാതിൽ കയറി വരുന്നത് വരെ ഹന്നായുടെ ദുഃഖം ഒരു മോൻ വേണമെന്നായിരുന്നു. കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തരണമേ, എത്ര നാൾ നിന്ന് ഞാൻ ചുമക്കും, എത്ര നാൾ ഈ ഭാരം എൻ്റെ പെനിന, എത്ര ആക്ഷേപിക്കുന്നു. ഏൽക്കാനായ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയില്ല. കർത്താവേ, എൻ്റെ ദുഃഖം മുഖം വാടിയാ വരുന്നത്. പള്ളി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഉപദേശിയില്ലെന്ന്. വീട്ടിൽ നിന്ന് വരുന്നിടം വരെ വീട്ടിൽ മോൻ്റെ ഒരു മകൻ്റെ വിഷമമായിരുന്നു. പക്ഷേ ആലയത്തിൽ വന്നപ്പോഴാണ് ആത്മീയ നേതൃത്വം അതപ്പതിച്ചെന്ന് കണ്ടത്. അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയുടെ ടോണ് മാറി ഹന്ന പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, കർത്താവേ നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ യഹോവയ്ക്ക് ജീവപര്യന്തം കൊടുക്കുമെന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആത്മീയമായി മാറട്ടെ. ദൈവമക്കളെ, നിങ്ങളുടെ ദുഃഖം ആത്മവിഷയത്തിലായിരിക്കട്ടെ ദുഃഖം. ദൈവസഭയുടെ അഭിവൃദ്ധി, ദൈവസഭയുടെ നേതൃത്വങ്ങൾ, ദൈവസഭയുടെ ഉണർവ്, ആത്മാവിൻ്റെ നിറവ്, അന്ധകാരത്തിനുമേൽ ജയമെടുക്കുന്ന അഭിഷിക്തന്മാർ ആലയത്തിൽ എഴുന്നേൽക്കട്ടെ. ലോകത്തോടും പാപത്തോടും പിശാചിനോടും ചങ്കുറ്റത്തോടെ എതിർത്ത് നിൽക്കുന്ന ദൈവഭക്തന്മാരെ കൊണ്ട് ആലയം നിറയണം. അതിനുവേണ്ടി കൊതിച്ചു പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവമേ അഭിഷേകം ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഒരു സുല്ലിട്ടിട്ട് ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവസഭയിൽ ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ പകർച്ചയുണ്ടാകണം. ശൗലിനെ നോക്കി പ്രാർത്ഥിക്കുക, അയ്യോ ഇനി ആരാ ദൈവസഭയെ നയിക്കുന്നത്? അവിടെ ദൈവം ഒരു സന്ദേശം കൊടുത്തു, നീ എത്രത്തോളം ശൗലിനെ ഞാൻ രാജസ്ഥാനത്തു നിന്ന് നീക്കിയെന്നോർത്ത് ദുഃഖിച്ചിരിക്കും. ഒന്ന് ശമുവേൽ 16:1 വാക്യങ്ങളായി പറയുന്നത്, ഹൗ ലോങ് യു ആർ ബൈ ബി ഷോർ ഓഫ് ഫുള്ളിയ, എത്ര നാൾ ഇങ്ങനെ നീ ദുഃഖിച്ചിരിക്കും? ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്തോത്രമല്ലിയ, നീ എഴുന്നേറ്റ് തൈല കൊമ്പത്തിൽ വീണ്ടും തൈലം. ഇഫ് യു ആർ റെഡി ടു റീഫിൽ യുവർ ഹോൺ അഗെയിൻ വിത്ത് അനോയിറ്റിംഗ് ഓയിൽ, ദ പ്രോബ്ലം ഈസ് ഗോയിങ് ടു ബി സീസ് ഫോർ എവർ. അവിടെ പ്രശ്നം തീരുമെന്ന്. ആ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിന്റെ അഭിഷേകത്തിൻ്റെ കൊമ്പ് നിറയാൻ നീ റെഡിയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞെന്നല്ലയോ സഹോദരി നീ പറഞ്ഞത്? ദൈവദാസ, ഇനി ഒരു ആത്മീയ ആലയത്തിൽ ഉണ്ടാകത്തില്ല, പണ്ടത്തെ പോലെ ഒരു നല്ല കാലമൊന്നും നടക്കത്തില്ല, വിശുദ്ധ കൂട്ടം ഇനി ഉണ്ടാകത്തില്ല, വേർപാടുള്ളവരെ കാണാൻ പോലും കിട്ടത്തില്ല, ഈ സംസ്കാരത്തിനൊത്തവണ്ണം ആടി ഉലഞ്ഞു പോകുന്ന തലമുറയാ എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഒരു പ്രാവശ്യം കൂടെ നീ നിറയാൻ തയ്യാറായാൽ ശമുവേലെ, ഹല്ലേലൂയ, ശൗല് പോയെങ്കിൽ പോട്ടെ, ഒന്നിനു പുറകെ ഒന്നും പോയെങ്കിൽ പോട്ടെ, ബട്ട് ഇഫ് യു ആർ റെഡി ടു റീഫിൽ അഗെയിൻ, ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ നിന്റെ കൊമ്പിൽ എണ്ണ നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ വീട്ടിലേക്ക് അഭിഷേകത്തിൻ്റെ എണ്ണ നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ അധരത്തിൽ വീണ്ടും സ്തോത്രം നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, നിന്റെ ഹൃദയത്തിനകത്ത് വിശുദ്ധിയുടെ മർമ്മം നിറയ്ക്കുവാൻ നീ തയ്യാറായാൽ, കാട്ടിൽ കിടക്കുന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം പൊക്കിയെടുത്തുകൊണ്ട് വരുവാൻ, ആരും അറിയാൻ കിടക്കുന്ന ചിലതിനെ, അക്ഷരാഭ്യാസം പോലും ഇല്ലെന്ന് ലോകം തള്ളിക്കളഞ്ഞ ചിലതിനെ, വീട്ടുകാർ നാട്ടുകാർ കൂട്ടുകാർ ഒരുപോലെ മാറ്റി നിർത്തിയ ചിലതിനെ നിറവോടെ മടക്കി കൊണ്ടുവരുവാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും. അല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ എന്നെ നിറയ്ക്കണമേ കർത്താവേ, എൻ്റെ ആദരത്തിൽ അല്ലേലൂയ ദൂത് നിറയ്ക്കണമേ, എൻ്റെ കൊമ്പ് വറ്റി ഉണങ്ങിയിരിക്കുന്നു. ഐ തോട്ട് എവറിത്തിങ് ഇസ് ഓവർ, ബട്ട് ഐ ഹാവ് എ മെസ്സേജ് ഫോർ യു, ഇറ്റ്സ് നോട്ട് ഓവർ അൺലെസ് ഗോഡ് സേസ് ഇറ്റ്സ് ഓവർ. ദൈവം കഴിഞ്ഞെന്ന് പറയാത്തിടത്തോളം കഴിഞ്ഞിട്ടില്ല, ദൈവം തീർന്നെന്ന് പറയാത്തിടത്തോളം തീർന്നിട്ടില്ല. ഇനിയും പ്രത്യാശയുണ്ട്, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്, ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഒരു പ്രാവശ്യം കൂടെ
നിറയാൻ തയ്യാറായാൽ, ഒരു പ്രാവശ്യം കൂടെ നിറങ്ങാൻ തയ്യാറായാൽ, ഈ തൈലക്കൊമ്പിലേക്ക് വീണ്ടും അഭിഷേകത്തിന്റെ തൈലം നിറയ്ക്കുവാൻ ദൈവദാസി നീ തയ്യാറായാൽ, ഇന്ന് രാവിലെ ആത്മാവിൽ ദൂതു പറയുന്നു, വീണ്ടും പ്രത്യാശയുണ്ട്, വീണ്ടും പ്രത്യാശയുണ്ട്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതു പറയുന്നു, നിന്റെ നിറവിന്റെ അടിസ്ഥാനത്തിലാ ചിലതിനെ ഇന്ന് രാവിലെ സ്വർഗം പോക്കി എടുത്തുകൊണ്ട് വരുന്നത്. ഹല്ലേലൂയാ. നിന്റെ കൊമ്പിലേക്ക് നീ തൈലം നിറച്ചാൽ ഇനിയും ഉണ്ടെന്നേ അഭിഷിക്തന്മാരെ ഞാൻ പുറത്ത് കൊണ്ടുവരും. നഷ്ടപ്പെട്ടത് ഓർത്ത് ഇന്ന് രാവിലെ കരയണ്ട, അല്ലെ, പോയതിനെ ഓർത്ത് കരയണ്ട. ഞാൻ പറയുന്നത് അല്ല മനസ്സിലാകുന്നുണ്ടല്ലോ. വീണ്ടും ദൈവം ചിലതിനെ കൊണ്ടുവരും. പകരമാരെന്ന ചോദ്യം ഇന്ന് രാവിലെ ആരും ഓർത്ത് ഭാരപ്പെടണ്ട. ഏലിയാവിന് ശേഷം ആരെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു? ഏലിയാവും ഭാരപ്പെടുന്നു, ഞാനൊരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പക്ഷെ കലപ്പ കൊണ്ട് ഉഴുന്ന മിടുമിടുക്കൻ ഒരുത്തൻ വയലിൽ നിപ്പുണ്ട്. അവൻ്റെ മേൽ പുതുപ്പ് വലിച്ചെറിയുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ കാലഘട്ടത്തിന് ചില പ്രവാചകന്മാരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഹൂസ്റ്റൺ പട്ടണത്തിൽ മറഞ്ഞു കിടക്കുന്ന ചിലരെ ഞാൻ ആത്മാവിൽ കാണുന്നു. കട്ടിയുള്ള കാട്ടിൽ സിംഹങ്ങൾ അലറുന്ന കാട്ടിലെ, കരടിമാർ വിഹരിക്കുന്ന കാട്ടിലെ, ഹല്ലേലൂയ, ആരും കടന്നു ചെല്ലാത്തിടത്ത് മറഞ്ഞു കിടക്കുന്ന യൗവനക്കാരെ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ കാണുന്നു. അത് എൻ്റെ കുടുംബത്തിലാകട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും, അത് എൻ്റെ സഭയിലാകട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി ചിലരെ പുറത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിറയാൻ തയ്യാറായിക്കോ കേട്ടോ, കൊമ്പ് നിറയാൻ തയ്യാറായിക്കോ. വറ്റു വരണ്ടിരിക്കുന്ന ആ കൊമ്പുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ നിറയട്ടെ. നീ പറയുന്നു എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞെന്നില്ല, ഇത് തുടക്കത്തിൻ്റെ ദിവസമാണ്. ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല ശമൂഹലേ, ഇത് കഴിഞ്ഞിട്ടില്ലെന്നേ, ഒരു പ്രാവശ്യം കൂടെ നിറയണം. Let me repeat that message. Unless God says, until God says it's over, it's not over. ദൈവം കഴിഞ്ഞെന്ന് പറയാത്തിടത്തോളം കഴിഞ്ഞിട്ടില്ല. ദൈവം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ തീർന്നു. ദൈവം പറയുക നിറയാൻ തയ്യാറായിക്കും. വീണ്ടും തൈലക്കൊമ്പിലേക്ക് തൈലം നിറച്ചുകൊണ്ട് ഇഷായുടെ വീട്ടിലേക്ക് പോകുന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് കാണാതറിയാം. ബെഥലഹേമിനായി ഇഷായുടെ വീട്ടിൽ ചെല്ലുന്നു, നിറച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഷൗൽ അറിഞ്ഞാൽ എന്ത് ചെയ്യും? കൊല്ലു എന്നൊക്കെ പറഞ്ഞ് ഈ പേടിക്കൊന്നും വേണം, അവിടെ ചെറിയ ഉപവാസപാതനെയൊക്കെ നടത്താൻ പറഞ്ഞു. അങ്ങനെ യാഗമൊക്കെ നടത്താൻ വേണ്ടി ഇഷായ്ക്ക് നേരത്തെ ലെറ്റർ അയച്ചു. ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ലെറ്ററൊക്കെ അയച്ച് പറഞ്ഞു, അച്ഛാ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ട്, അതുകൊണ്ട് പിള്ളേരല്ല ഇന്ന് സഹായത്തിന് കാണണമെന്ന് പറഞ്ഞു. കാരണം പിള്ളേരെല്ലാം വീട്ടിൽ തന്നെ കാണണമെന്ന് പറഞ്ഞു. വലിയ പാടാ പിള്ളേരെ എവിടെ കിട്ടാനേ, എല്ലാവരും കൂട്ടത്തിലുണ്ടേ. പ്രൈസ്തുള്ളൂ. ഞാൻ ഇന്ത്യയിൽ നിന്നൊന്നും വന്നൊന്നുമല്ല, ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പം പിള്ളേരെല്ലാം മീറ്റിങ്ങിന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് മൂത്ത് രണ്ടുപേര് അല്ലെങ്കിൽ അഭിനാവും ഷമ്മായും ഒക്കെ പുള്ളിക്കാരും ഈ ഇടയ്ക്ക് അങ്ങോട്ട് ഡിഫൻസിലോട്ട് കയറിയതേ ഉള്ളു. അമ്മ നല്ല മസിലൊക്കെയാണ്. അവരോട് പറഞ്ഞ് മക്കളെ ലീവ് എടുത്തിട്ട് വന്ന് ഇന്ന് നമുക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരെ അടുത്ത വർഷം ഈ കുഞ്ഞുങ്ങളെ കൂടെ ഒന്ന് പങ്കെടുപ്പിക്കുന്ന രീതിയിലൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കേട്ടോ അച്ഛാ, സ്തോത്രം അല്ലല്ലേ. രണ്ടുപേർ വന്നാൽ മതി, അതങ്ങ് പറഞ്ഞോളും. അവർക്ക് വേണ്ടി ഒരു സെഷൻ അങ്ങ് മാറ്റി വെച്ചാൽ അതല്ലേ അവർക്ക് വിഷമം. കാരണം നമ്മൾ ഇനി അവർക്ക് ഇനി ആ വേണ്ട, നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിക്കാൻ നാണക്കേടാണെങ്കിൽ ഇരിക്കട്ടെ, അവരെ കൂടെ അവർക്കൂടെ ഇനി വെച്ചേക്കാം. അപ്പോൾ ഈ പിള്ളേരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇഷായി പിള്ളേർക്കെല്ലാം ലീവ് എടുത്ത് വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ശമൂവൽ അവിടെ വന്നു, എല്ലാവരും മറച്ചുകൊണ്ട്. പുള്ളി അങ്ങോട്ട് മറച്ചുകൊണ്ട് പോയത് അവിടെ ചെന്നപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ നമ്മുടെ വിറയിലൊക്കെ ചുമ്മാ തന്നെ നമ്മളെ കാണുമ്പോൾ ലോകം മറയ്ക്കുന്നുണ്ട്. കാരണം ഈ വിറയലിൻ്റെ കാരണം അഭിഷേകത്തിൻ്റെ തൈലം കൊമ്പിലുള്ളത് കൊണ്ടാണ്. പട്ടണത്തിലെ മൂപ്പന്മാർ അവൻ്റെ വരവിങ്കൽ വിറച്ചെന്നാണ് വായിക്കുന്നത്. ക്രൈസ്തലോടല്ലേ, എന്തുകൊണ്ടാണല്ലേ ഇത്രയും പീഡയും പ്രയാസം ഉണ്ടായിട്ടും ദൈവദാസന്മാർ വീണ്ടും നിറവോടെ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്? അവർക്കറിയാം ഞങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ വലിപ്പം. ഹല്ലേലൂയ. ഇഷായി മക്കളെയെല്ലാം ഇങ്ങനെ ഏഴാം വാക്യത്തിലേക്ക് ഒരു മക്കളെയെല്ലാം ഇങ്ങനെ വിളിച്ച് നിർത്തി കുളിപ്പിച്ച് ഒരുക്കി സുന്ദര കുട്ടമ്മമാരാക്കി പൗഡറൊക്കെ ഇട്ട് കുപ്പായൊക്കെ ഇടിപ്പിച്ച് മിടുക്കന്മാരായിട്ട് ശവമേൽ ഇങ്ങനെ തൈലക്കൊമ്പിൽ അഭിഷേക തൈലമായിട്ട് നിൽക്കുകയാണ്. കാരണം എങ്ങനെങ്കിലും നേരത്തെ അഭിഷേകം കഴിഞ്ഞിട്ട് അവിടെ പോകണം, ഒന്നരയാകുമ്പോൾ വീട്ടിൽ പോകണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരുത്തർ മൂത്തവൻ ഇങ്ങനെ പോകുന്നു, അഭിനാഥ പോകുന്നു, ഷമ്മ പോകുന്നു, ഇങ്ങനെ ഓരോരുത്തർ പോകുകയാണ്. ഈ ഓർ വരുന്ന വരവ് കണ്ടപ്പോഴേ ശമൂൽ എന്താ പറയുക, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞില്ലല്ല, ഞാനിവനെ തിരഞ്ഞെടുത്തിട്ടില്ല. ഈ പുറമേ കാണുന്നതല്ല, ഇന്നലെ ഓർപ്പിച്ച പുറമേ കാണുന്നതൊന്നും അല്ലെന്ന്, ഒട്ടക്കഴുത്തും ഒട്ടത്തലയും ക്ലീൻ ഷേവും എന്നൊക്കെ പറയുന്നൊന്നുമല്ല വിശുദ്ധി. കുഴപ്പമില്ല, നീ അതിരുന്നോട്ടെ. കേരളത്തിലൊക്കെ ജീവിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് നല്ല ജുബായൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ ഉപദേശിമാരാണ്. കർണാടക വന്നപ്പോൾ അവിടുത്തെ ഗുണ്ടകളല്ലേ ഇങ്ങനെ നടക്കുന്നത്. ആന്ധ്രായി ചെന്നപ്പോഴല്ലേ അവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം നമ്മളെക്കാട്ടും നല്ല കുർത്തായും ജുബായും നല്ല ക്ലീൻ ഷേവുമാണ്. എല്ലാവരും കൂട്ടത്തിലുണ്ടേ. ഹാ, അപ്പം അയ്യോ, ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ കുമ്പനാട്ട് ബൈബിൾ കോളേജ് അറിയ പോലെ ഇരിക്കുന്നു എല്ലാവരും. കറുത്ത പാൻറ്റും വെളുത്ത, കുഴപ്പമില്ലല്ലോ, ഈ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ആ പാസ്റ്റർമാർക്ക് തിരിച്ചിട്ടാലോ. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടേ. കറുത്ത ഷർട്ടും വെളുത്ത പാൻറ്റും ഇട്ടാലോ, അന്നത്തെ ആത്മീയം പോയി.
ഇതൊന്ന് തിരിഞ്ഞു പോയി. എന്തോ നമ്മളൊരു യൂണിഫോം ഒക്കെ മനസ്സിൽ വെച്ചിരിക്കുകയല്ലേ, അല്ലേ? കല്യാണത്തിന് വരുമ്പം പിന്നെ എത്രയോ കല്യാണം നടത്തുന്ന പെമ്പിള്ളേരെല്ലാം നല്ല വെളുത്ത് ഉടുപ്പിട്ടുണ്ടാണ് വരുന്നത്. സമാധാനം ചെറുക്കനോ? ആ അന്ന് സമാധാനം പോയെന്നായിരിക്കും എൻ്റെ അർത്ഥം. കാരണം ഇതോട് ഇന്ന് ഇന്ന് ഇത് ഇന്ന് അവസാനത്തെ സമാധാന സന്ദേശമാണ് ഈ വരുന്നത്. ഇന്ന് തൊട്ട് എൻ്റെ സമാധാനം എൻ്റെ തെളിവായിട്ടായിരിക്കും കറുത്ത് ഉടുപ്പിട്ടിരിക്കുന്നത്. എന്താണെന്നറിയത്തില്ലേ. എനിവേ എന്തു നിങ്ങളെ ആയിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരെ മാറ്റി മാറ്റി വിടുകയാണ്. അങ്ങനെ എൻ്റെ ഏഴാം വാക്യം വായിക്കുന്നു. അങ്ങനെ ഈശായി ഏഴ് പുത്രന്മാരെയും തൻ്റെ മുമ്പിൽ വരുത്തി. അഭിഷേക തൈലം കയ്യിലുണ്ട്, ഇതുവരെ ആരുടെയും തലയിൽ വീണിട്ടില്ല. ഞാനിവിടെ വിസിറ്റിന് വന്നാൽ ഞാനും എൻ്റെ ഭാര്യ രണ്ട് മക്കളും ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് വന്നിട്ടില്ല. ഞാനിവിടെ ഇത് വരുമ്പം എന്നെ അച്ഛാൻ എന്നോട് ചോദിക്കുകയാണ്, എന്നോട് ഉപയോഗിച്ചാനോട് ചോദിച്ചു, പാസ്റ്റർക്ക് എത്ര മക്കളാണ്? അപ്പം ഞാൻ പറയുകയാണ്, പാസ്റ്റർ അച്ഛാ എനിക്ക് കണ്ട എൻ്റെ മക്കളൊക്കെ ഉണ്ട്, കണ്ട് കണ്ടില്ല എല്ലാവരെയും. പിന്നെയും ചോദിക്കേണ്ട കാര്യമുണ്ട് എത്ര മക്കളുണ്ടെന്ന്. ഏ മക്കളെയെല്ലാം വിളിക്കാൻ പറഞ്ഞിട്ട് ഏഴ് മക്കൾ മുന്നിൽ കൂടെ പോയിട്ടും ആരുടെയും തലയിൽ അഭിഷേകം തലം വീണിട്ടില്ല. വന്ന പാസ്റ്റർക്ക് തെറ്റിയോ ദൈവത്തിന് തെറ്റിയോ? വിസിറ്റിന് വന്ന പാസ്റ്റർ അങ്ങോട്ട് ചോദിച്ചു, നിൻ്റെ മക്കളെല്ലാവരും ആയോ? ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൻ്റെ ആടുകളുടെ ചരിത്രമായി പറഞ്ഞു വരുന്നത്. നിൻ്റെ മക്കളെല്ലാവരും അന്നേരം പറഞ്ഞു, ആ ഒരുത്തനുണ്ട് അവനെ ഇതിനൊന്നും കൊള്ളത്തില്ല. പക്ഷെ അമ്മയ്ക്കും അതി അഭിനാദാവിനും അല്ലെങ്കിൽ ഏലിയാവിനും ഒന്നും ഇല്ലാത്ത കഴിവ് അവനെന്താ? ഞങ്ങൾക്കാകെ അവനെ കൊണ്ട് കൊള്ളാവുന്നത് കുറച്ച് ആട് ഇവിടെ ഉണ്ട്. അതിനെ രാവിലെ ഉപവാസ പ്രാർത്ഥന യാഗം വീട്ടിൽ നടന്നിട്ടും അതിനുപോലും ഇരിക്കുവാൻ യോഗ്യതയില്ലെന്ന് ചിന്തിച്ച് ഒരു അലലിയ നിറവ് വീട്ടിൽ നടക്കുമ്പോൾ അതിനുപോലും പ്രാഗൽഭ്യമില്ലെന്നോർത്ത് കാട്ടിലെ കാട്ടിപ്പായിച്ച മകൻ. പക്ഷെ എന്താ ദൈവം പറഞ്ഞത്? സ്തോത്രം അലലിയ. എന്താ ശമൂവേല് പറഞ്ഞതറിയാമോ? അവനെ ആളയച്ച് വരും. അല്ലെ, ചോദ്യം ഇതാ, ആ അപ്പൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊരു കൊച്ചുമോനുണ്ടെന്ന്, അമ്മ പറഞ്ഞില്ല ഇവിടെ ഒരു ഇളയ മകനുണ്ടെന്ന്, സ്തോത്രം. ഏഴ് ജ്യേഷ്ഠന്മാരും പറഞ്ഞില്ല ഞങ്ങൾക്കൊരു കുഞ്ഞനിയനുണ്ടെന്ന്. വീട്ടിൽ വന്ന ഇരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സഭയിലെ ഒറ്റ മൂപ്പന്മാരും പാസ്റ്റർമാരും പറഞ്ഞില്ല ഈ വീട്ടിലൊരു കൊച്ചുമകൻ ഉണ്ടെന്ന്, സ്തോത്രം. വന്ന അതിഥി അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നു, ഇവിടെ മക്കളെല്ലാം ഉണ്ടോയെന്ന്. ആരെല്ലാം മറന്നാലും, ഹല്ലേലൂയ, ആരെല്ലാം മറന്നാലും അവിടെ പറഞ്ഞ സന്ദേശം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് ചിരിയ തുടിക്കുകയാണ്. ശമൂവേല് പറഞ്ഞു, അവൻ വന്നിട്ടല്ല, ദൈവശബ്ദമാ, അവൻ വന്നിട്ടല്ലാതെ നമ്മളിവിടെ എന്ത് ചെയ്യത്തില്ല, പന്തി ഇരിക്കത്തില്ല. സാമ്പാറും ചോറും മോരും കറിയും വഴക്കത്തോറിനൊക്കെ റെഡിയാണ്, പക്ഷേ ഇത് വിളമ്പണമെങ്കിൽ ആര് വരണം? എപ്പോൾ വരാൻ അറിയത്തില്ലല്ലോ. ആ ഇന്നത്തെ പോലെ അല്ലല്ലേ, ടാക്സി വിളിച്ച് വരാൻ പറ്റത്തില്ലല്ലോ, വണ്ടി പോകാൻ ഇല്ലല്ലോ, അല്ലെ, കാട്ടിൽ ഏത് കാട്ടിലാന്ന് അറിയത്തില്ലല്ലോ. എത്ര പഴകിയാലും പ്രശ്നമില്ല, ആരും അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടില്ലാലും പ്രശ്നമില്ല, അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. ആ പോയി വിളിക്കാൻ പറഞ്ഞു. ആ സന്ദർഭമാണ് പോയി തിടുക്കത്തോടെ അവനെ കണ്ടുപിടിച്ചു വിളിച്ച് ആ വിയർത്തൊലിക്കുന്ന കവണയും അല്ലെങ്കിൽ വസ്ത്രവും കവണയും കല്ലും അല്ലെങ്കിൽ ഇടയസഞ്ചിയും പൊക്കണം ഒക്കെ എടുത്ത് കയറി വരുന്ന വരവിന ഒരുങ്ങാനൊന്നും നേരം കിട്ടിയില്ലെന്നേ. സ്തോത്രമില്ല, കാട്ടിൽ ഒരുങ്ങിയവർക്ക് വീട്ടിൽ ഒരുങ്ങിയിരിക്കാം. അഭിഷിക്തിരിക്കാം അല്ലല്ലിയ, വരുന്ന വരവൻ അവനെയും കൊണ്ട് ഇതാ യഹോവയുടെ അഭിഷിക്തൻ എന്ന് പറഞ്ഞ് അവനെ അഭിഷേകം ചെയ്തു. ആ ദാവീദ് അല്ലല്ലിയ മാറി മൂലക്കിരുന്നിട്ട് ഒരു കൊച്ചു തുണ്ട് പേപ്പർ എടുത്ത് ഒരു പേനയും പെൻസിലും കയ്യിലെടുത്തിട്ട് മുറിക്കുള്ളിലോട്ട് ഓടിപ്പോയി കുത്തിയിരുന്ന് എഴുതിയ വാക്യമാ 27 സങ്കീർത്തനം 10 വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 40 സങ്കീർത്തനം 1 വാക്യം. ദാവീദിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചു, കുഞ്ഞെ ഈ സങ്കീർത്തനം നീ എന്തിനാ എഴുതിയത്? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരിക്കുന്നു. നിനക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല ഇങ്ങനെ കാത്തിരിക്കാൻ? ഞങ്ങൾക്ക് 12 കഴിയുമ്പോൾ ശ്വാസം മുട്ടുമല്ലോ, രണ്ട് കൂട്ടത്തിലുണ്ടേ, പ്രസംഗം 10 നീണ്ടുപോയാൽ, പ്രാർത്ഥന 10 മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? മടുപ്പുണ്ടാകും അല്ലല്ലിയ. നമ്മളങ്ങനല്ലിയ, ഞങ്ങൾ നമ്മുടെയൊക്കെ ചർച്ചുകളിലൊക്കെ എത്ര ക്ലോക്കാണ് വെച്ചിരിക്കുന്നത്? എന്തിനാ? വിശ്വാസികൾക്കെല്ലാം സമയം നോക്കാൻ വേണ്ടിയാണ് ക്ലോക്ക് എന്ന് വെച്ചിരിക്കും. വലിയ വലിയ ക്ലോക്കുകൾ ഇപ്പോൾ വന്ന് വലിയ ക്ലോക്കുകളാണ്, എല്ലാവർക്കും ബോറടിക്കും. പക്ഷെ നിനക്ക് ഇങ്ങനെ ദൈവത്തെ കാത്തുകാത്തിരുന്ന മടുപ്പ് വരത്തില്ലേ? ഏലി എന്നോട് പറഞ്ഞു, ദൈവദാസിനെ എനിക്ക് മടുപ്പ് വരാത്തതിനൊരു കാരണമുണ്ട്. കാത്തിരുന്നാലും കാത്തിരുന്നാലും വിഷയത്തില്ല. കാരണം ഒരിക്കൽ ഞാൻ വരാൻ വേണ്ടി എൻ്റെ ദൈവം കാത്തിരുന്നായിരുന്നു, അവൻ വന്നിട്ടല്ലാതെ. എൻ്റെ അപ്പന് സമയമില്ല, എൻ്റെ അമ്മയ്ക്ക് സമയമില്ല, വന്ന പ്രവാചകനും ധൃതിയാ, വന്ന വീട്ടുകാർക്കും ധൃതിയാ, എൻ്റെ സഹോദരന്മാർക്ക് സമയമില്ല. പക്ഷെ എൻ്റെ ദൈവം അന്ന് രാവിലെ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ
എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തിന് വേണ്ടി എത്ര ദിവസം കാത്തിരിക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ഒരുക്കുമോ? ആത്മാവിൽ പറയാൻ പറ്റുമോ, നഷ്ടപ്പെട്ടു പോയി എനിക്ക് വേണ്ടി, പാപത്തിന്റെ ചെളിക്കുടിയിലായിരുന്നു എനിക്ക് വേണ്ടി ലോകമോഹത്തിൽ നടന്ന ദൈവമില്ലാത്തവനായി, ഏതുമില്ലാത്തവനായി, ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതെ, വാക്തത്വ നിയമങ്ങൾക്ക് അന്യനായി, അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ച് ലോകത്തിൽ ഞാൻ അലഞ്ഞു നടന്ന എന്നെ, എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തിന് വേണ്ടി 21 7 40 ഒരു ആയുസ് മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവമക്കളെ, ആ ദാവീദ് ഒരാടിനെ കളഞ്ഞിട്ട് വന്നാലോ? അതാ ഞാൻ പറഞ്ഞത്, അല്ലെ, അപ്പൻ്റെ ആടെന്ന് പറയുന്നതിൻ്റെ കാരണം വീട്ടിലെ ആഘോഷത്തിന് ഒഴിവാക്കി നിർത്തിയവൻ, വീട്ടിലെ വലിയ മുഖ്യ വിഷയങ്ങളുണ്ടാകുമ്പോൾ മാറ്റി നിർത്തിയവൻ, ഒരാടിനെ നഷ്ടപ്പെടുത്തിയിട്ട് വന്നാൽ അതിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഈ സിംഹം കാട്ടിൽ ചാടി വീണത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൽ പോലും നിനക്ക് പ്രാപ്തിയില്ല എന്ന് തെളിയിക്കുവാൻ ചാടി വീണ സിംഹത്തെയാണ് ദാവീദ് വലിച്ചു കയറിയത്. വിശ്വാസത്താൽ ഞാൻ മുന്നോട്ട് പോകുന്നു വേഗം. അപ്പോൾ ദൈവം പറഞ്ഞാൽ ഹല്ലേലൂയ, മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ദാവീദ് എന്തുകൊണ്ടാ സിംഹത്തെ കീറുവാൻ പ്രാപ്തനായി മാറി? നാം അറിയാത്തൊരു ചരിത്രം ദാവീദിനുണ്ട്. നാം കാണുന്ന ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്ന ദാവീദാണ്, നാം കാണുന്ന ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദാണ്, നാം കാണുന്ന ദാവീദ് ഇസ്രയേലിൻ്റെ 40 രാജാവായിരുന്ന ദാവീദാണ്, നമുക്കറിയാവുന്ന ദാവീദ്. എന്നാൽ നാം അറിയാത്തൊരു ദാവീദ് കാട്ടിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സഭാഹോളിലെ എൻ്റെ പെർഫോമൻസ് അല്ല ദൈവത്തിന് വേണ്ടത്, ഹൗ യു ബിഹേവ് ഇൻ യുവർ ലോൺലി ലൈഫ്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്ന് ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടണം. ഇഫ് യു വാണ്ട് ടു ടേർ ദ ലയൺ ഇൻ ടു പീസസ്, പിശാചിനെ കീറിക്കളയണമെങ്കിൽ വിശുദ്ധ ജീവിതമുള്ളവന് മാത്രമേ ഹല്ലേലൂയ പിശാചിന് മേൽ ജയമുണ്ടാകത്തുള്ളൂ. ഞാൻ എടുക്കുന്ന ഒച്ചയല്ല, നമ്മൾ ശാസിക്കുന്ന ശാസനയല്ല, വിശുദ്ധിയുടെ പുറത്ത് നിന്നുകൊണ്ട് വിശുദ്ധി, ഇഫ് യു ആർ സാച്ചുറേറ്റഡ് ബൈ ദ സാങ്ക്ടിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മർമ്മത്തിനകത്ത് നിൽക്കുന്നവന് മാത്രമേ അശുദ്ധനെ അല്ല ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അതൊന്ന് വായിച്ച് വ്യാഖ്യാനിച്ച് സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാൻ നമുക്ക് പോകാം. 16 1 ശമൂവേൽ 16 ദാവീദിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. 1 ശമൂവേൽ 16:18 അതിൽ 6 കാര്യങ്ങൾ നമുക്കിന്ന് രാവിലെ ധ്യാനിക്കണം. 1 ശമൂവേൽ 16:18 വാക്യം. ഒരു മിനിറ്റ് ഒന്നാണ്, 1 ശമൂവേൽ 16:18 വായിക്കുന്നത്. ഇശായിയുടെ മക്കളിൽ ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. 6 കാര്യങ്ങൾ നിങ്ങൾ അടിവര ഇട്ടോടം, പുസ്തകത്തിൽ വരച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും കോറി ഇട്ടോടം, നമ്മൾ ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. ദീസ് ആർ ദ സിക്സ് ക്വാളിഫിക്കേഷൻ ഓഫ് ഡേവിഡ്. ഹല്ലേലൂയ. ഈവൻ ബിഫോർ ഹി ഡിസ്പ്ലേസ് ഹിംസെൽഫ്, ഹല്ലേലൂയ, ബിഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവമക്കളുടെ മുമ്പാകെ തെളിവാകുന്നതിന് മുമ്പ് ഇശായിയുടെ മക്കളിൽ ഒരുത്തരുണ്ടായിരുന്ന 6 ഗുണങ്ങൾ. 1, അവൻ ആരായിരുന്നു? ഹി വാസ് സ്കിൽഫുൾ ഇൻ പ്ലേയിങ് ദ ഹാർപ്പ്, കിന്നര വായനയിൽ അവൻ നിപുണനായിരുന്നു. 2, പരാക്രമശാലിയാണ്, യോദ്ധാവാണ്, വാക്ചാതുര്യമുള്ളവനാണ്, കോമളനാണ്. 6, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഈ 6 ഗുണങ്ങൾ ആത്മമണ്ഡലത്തിൽ, ആത്മസഭയിൽ, വ്യക്തികളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സിംഹവും നിങ്ങൾക്ക് നേരെ അലറിയാൽ നിങ്ങൾ ഭയപ്പെടത്തില്ല. സ്തോത്രമല്ലേ. ഗോലിയാത്തിനെ കൊല്ലുമ്പോഴല്ലേ ഒക്കെ നമ്മൾ ആൾക്കാരൊക്കെ അറിയും, കൊല്ലുന്നതും തലവെട്ടുന്നതും ഒക്കെ. പക്ഷേ ദൈവമക്കളെ, സ്റ്റേജിൽ നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു രഹസ്യ ജീവിതമുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെന്ന്, അതാണ് ദൈവം പറഞ്ഞത്, മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. സ്തോത്രം. പിന്നീട് പാപം ചെയ്ത് പാപം ഏറ്റുപറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ 51 സങ്കീർത്തനത്തിൽ ഇതേ വാചകം ആവർത്തിച്ച് ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അന്തരംഗത്തിലെ സത്യമല്ലോ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീക്ഷിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം കഴിപ്പിക്കണമേ, എൻ്റെ ഹൃദയം ഇപ്പോൾ കപടമായതുകൊണ്ട്. 51:9-10 കർത്താവ് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ലോർഡ്, കർത്താവ് എനിക്ക് വ്യഭിചാരമുള്ള ഹൃദയം വേണ്ട, എനിക്ക് കോപമുള്ള ഹൃദയം വേണ്ട. ദൈവദാസൻ ഓർപ്പിച്ചു, എനിക്ക് വക്രതയുള്ള, ചതിവുള്ള, വഞ്ചനയുള്ള, അസൂയുള്ള, പകയുള്ള, പിണക്കമുള്ള, ജാരശങ്കയുള്ള ഹൃദയം എനിക്ക് വേണ്ട, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് എൻ്റെ അകത്തൊരു സ്ഥിരമായ ഒരു സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റിനെ. സഭായോഗത്തിന് വരുമ്പോൾ കൈയടിക്കുന്ന ആത്മാവ് മാത്രമല്ല, സഭായം കഴിഞ്ഞ് പുറത്തിറങ്ങി ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭർത്താവിനോട് ഇടപെടുമ്പോൾ, കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ,
എപ്പോഴും എൻ്റെ ടെമ്പർ വിട്ടുപോകാത്ത ഒരു ടെമ്പറേറ്റ് സ്പിരിറ്റ് കർത്താവേ എനിക്ക് തരണമേ, അങ്ങനെ തരണം കർത്താവേ. വേണമെങ്കിൽ എൻ്റെ സിംഹാസനം എടുത്തു മാറ്റിക്കോ, എൻ്റെ ചെങ്കോല് പിടിച്ചു പറിച്ചോ, എൻ്റെ രാജവസ്ത്രം പോയിക്കൊള്ളട്ടെ, എനിക്കുള്ള സമ്പത്ത് മുഴുവൻ നഷ്ടമായി പോകട്ടെ, പക്ഷേ നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുത്. എത്ര പേർ ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കും, എല്ലാം വന്നാലും എന്തെല്ലാം നഷ്ടം വന്നാലും എല്ലാം ചവറെന്ന് ഞാൻ എണ്ണുകയാ, പക്ഷേ ഡു നെവർ എവർ ടേക്ക് ദ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. കർത്താവേ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്ന് എത്ര പേര് കരഞ്ഞു പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞിന് കർത്താവ് എല്ലാം നഷ്ടപ്പെട്ടാലും, കർത്താവ് എനിക്ക് എന്തെല്ലാം നഷ്ടം വന്നാലും ഇന്ന് പകൽ പ്രാപിച്ച ദൈവകൃപ എന്നെ വിട്ടു പോകല്ലേ, പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു പോകരുതേ. എൻ്റെ സ്വഭാവം നിമിത്തം ആത്മാവ് ദുഃഖിക്കരുതേ, എൻ്റെ ജീവിതം നിമിത്തം ദൈവസഭയ്ക്ക് അപമാനം വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കാൻ ചിലരൊക്കെ തയ്യാറായിക്കാട്ട്. ഹല്ലേലൂയ. ഒന്ന് ദാവീദിനെ കുറിച്ച് പറയുകയാണ്, ഹി വാസ് സ്കിൽഫുൾ ഇൻ പ്ലേയിങ് ദ ഹാർപ്പ്. കിന്നര വായനയിൽ നമ്മുടെ സാമർത്ഥ്യം തെളിയിക്കേണ്ടത് ആരാധിക്കുന്നതിലാണ്. ദൈവ മക്കളെ ഹല്ലേലൂയ സ്തോത്ര. കിന്നര വായനയിൽ അവൻ നിപുണനായിരുന്നു. ഈ നാല് ആറ് എത്ര ഉണ്ട് ഈ വള്ളിക്ക് ഗിത്താറിന്, ഇവിടുത്തെ ഗിത്താറിന് ആറ് വള്ളി, ബേസിന് ചില നാലുണ്ട് അഞ്ചൊക്കെ ആറേ ഉണ്ട്. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ആകെ ഈ പാറപ്പുറത്തിട്ട് വരയ്ക്കുന്ന രണ്ട് പാട്ട് പാടാ അറിയാം, പഴയ പാട്ട് അമ്മ പഠിപ്പിച്ച അതൊക്കെ അറിയത്തുള്ളു. പക്ഷേ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ പാട്. ഈ 10-38 കമ്പി ഉണ്ടെന്നാണ് പറയുന്നത് കിന്നരത്തിന്, ഹാർപ്പിന്. 18-36 വരെ കമ്പി ഉള്ളതാണ് പഴയകാലത്തെ ഹാർപ്പ്. ഇതെല്ലാം ഇരുന്ന് ആര് വായിക്കുമായിരുന്നു? കൂടുതലും വായിച്ചിരുന്ന കാട്ടിലാണ്. കിന്നര വായനയിൽ അവൻ നിപുണനായിരുന്നു. ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഗീതങ്ങളായിരുന്നു അവൻ്റെ കിന്നരത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നു. അതിനൊരു വിശേഷതയുണ്ട്, നമ്മൾ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഇത് പാടിയാൽ എന്തളകും? ഭൂതമിളകും. സ്തോത്രം. ഇന്ന് പലരും പാടിയ ഭൂതം കീറും. നല്ല പാട്ടാട്, നമ്മുടെ സുഹൃത്താണ്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കെ പി രാജൻ, നല്ല നല്ല ദൈവദാസനാണ്. സ്തോത്രമല്ലേ. നമ്മൾ ദൈവമക്കളെ പാട്ട് പാടുന്നത് ഭൂതം ഇളക്കാനാണ്, ഭൂതം വലിച്ചു കയറ്റാനല്ല. ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗാനങ്ങൾ പാടണം. ഇന്നത്തെ എത്ര പാട്ടുണ്ട് ഹല്ലേലൂയ, മോശം വത്സലം ചത്തതിന് ശേഷം ആരെഴുതിയിട്ടുണ്ട് ഹല്ലേലൂയ ഒരു നല്ല ഹല്ലേലൂയ ഒരു പഴയ പാട്ടുകളൊക്കെ, അല്ലെങ്കിൽ നാഗസായിപ്പ് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എഴുതി ഏ ഹല്ലേലൂയ ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരാൻ വേണ്ടി 33-ാമത്തെ വയസ്സിൽ പുള്ളി തീരുകയും ചെയ്തു. നമുക്ക് പിന്നൊരു മരണത്തിന് മരണത്തിൻ്റെ പാട്ടല്ലാത് പേടിക്കൊന്നും വേണ്ട, നമ്മളങ്ങനെ ആക്കിയെടുത്തതാ കേട്ടെ. മരണത്തിനും ശവസംസ്കാരത്തിനും പാടുന്ന നിങ്ങൾ ആ സിയോൻ ഗീതാവലി തുറന്നു നോക്കിയിട്ട് ആകെ 13 പാട്ടേ ഉള്ളൂ, ആകെ 13 പാട്ടേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തോട്ട് മുന്നോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാലല്ല, അനുഗ്രഹീതങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ഇന്നും എഴുതിക്കൊണ്ടിരിക്കുക. ശലോമോൻ പറഞ്ഞതിനൊക്കെ പുസ്തകം എഴുതുന്നതിന് ഒരു അന്തമില്ല. അല്ലേ, ഒരു പാട്ട് പാട്ടൊക്കെ എഴുതുന്നത് നല്ലതാ, പക്ഷെ നമ്മുടെ പാട്ടുകൾ നിത്യതയുമായി കണക്ട് ചെയ്യാത്ത ഒരു പാട്ടും പാട്ടല്ല. ദൈവത്തെ ഉയർത്താത്ത ഈ മണ്ണിൽ നിങ്ങളെ കെട്ടിയിടുന്നതാണ് നിങ്ങളുടെ ആരാധനയെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം തെറ്റി. ഒരു ഭക്തൻ്റെ കണ്ണുകൾ ഇകത്തിന്നെടുത്ത് പരത്തിലേക്ക് ഉയർത്തണം. If you have the glimpse of the heaven, you will never ever shatter in your hope. ദൈവരാജ്യത്തെക്കുറിച്ചൊരു ദർശനം കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പറയും ഞാൻ പരദേശിയാന്ന് പറയും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം വീട് വെക്കലെന്നല്ല. ഹല്ലേലൂയ. മാൻഷനിൽ താമസിക്കുമ്പോഴും അകത്ത് ഞാൻ ആരാന്ന് പറയും. വീട് പണിതിട്ട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനക്കാരൻ 159-ാം 119-ാം വാക്യം, ഞാൻ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ. ഇവിടെ എനിക്കൊരു ചട്ടമുണ്ട്, ആ ചട്ടം എന്ന് പറയുന്നത് പട്ടാളച്ചിട്ടയല്ല, നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ പാട്ടാണ്. ഇവിടെ ഞാൻ പാർക്കുന്ന നല്ല വീടാണ്, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലായിടത്തും ഉണ്ട്, ലിവിങ് റൂം സ്പേഷ്യസ് ആണ്, കിച്ചൺ നല്ലതാണ്, ഓൾ ദ അമ്യൂണിറ്റീസ് ആർ വെരി ഗുഡ്, ഫാൻസീസ് ആൻഡ് ഫാൻറ്റസി എം എല്ലാം എനിക്ക് നല്ലതാണ്. ബട്ട് ഐ എം ഓൾവേസ് എ പിൽഗ്രിം ഇൻ ദിസ് ഹൗസ്. ഇവിടെ ഞാനൊരു പരദേശിയാണ്. അബ്രഹാം എന്തോ ബഹുസമ്പന്നനല്ലായിരുന്നു, 1000 പേര് വീട്ടിലുണ്ടായിരുന്നു, ജോലിക്കാർ തന്നെ. 318 അഭ്യാസികൾ. എങ്ങനത്തെ അഭ്യാസികളാണ്? ഇവിടെ പോയി ലാ ഫിറ്റ്നസ് ഇപ്പോൾ കാണിക്കുന്ന ഈ കസരത്തൊന്നുമല്ല, യുദ്ധം ചെയ്യുന്ന അഭ്യാസികളാണ്. മറ്റുമാരെ എന്തതിനുള്ളല്ലേ, ഈ അഭ്യാസങ്ങളാണ്, അതും വീട്ടിൽ ജനിച്ച അഭ്യാസികൾ. അപ്പം ആരൊക്കെയുണ്ട്? അപ്പനും അമ്മയും ഉണ്ട്, ഇന്നത്തെ പോലെ 1.5 പിള്ളേരാണോ? അപ്പോൾ ഇവരുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഒരു പഞ്ചായത്ത് മുഴുവൻ ഉണ്ടാറ വീട്ടിൽ, അബ്രഹാമിൻ്റെ വീട്. ഇത്രയും പേര് ആഹാരം കഴിക്കുന്ന വീട് ആറ വീട് അബ്രഹാം. എന്തൊരു ദാനാട്യനാണ്, ബഹുസമ്പന്നനായിരുന്നല്ലേ പറയുന്നത്. ദൈവം കൊടുത്ത ദാനങ്ങൾ എത്ര വലുതാണ്. പക്ഷേ അബ്രഹാമിൻ്റെ കണ്ണ് മൊത്തം ഉടക്കിയിരുന്നത് ആട് മാട് എല്ലാം അല്ല, സ്വർണം വെള്ളി സമ്പത്തിലല്ല. അബീമേലേക്ക് വീടിൻ്റെ മുമ്പിൽ വന്ന് പറയുന്നു, പ്രൈസ് ദ ലോർഡ്, നിന്നെപ്പോലെ ഒരു പ്രഭുവിനെ ഈ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല, നീ ഒരു പ്രഭുവാകും പറഞ്ഞുകൊണ്ട് അബീമേലേക്കും പീക്കോലും മുന്നിൽ ഇങ്ങനെ തലവണക്കി നിൽക്കുക. പക്ഷേ അബ്രഹാം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന ഒരു പരദേശിയാകും.
അതുകൊണ്ട് എബ്രായർ 11:9 തൊട്ട് താഴോട്ട് അബ്രഹാമിനെ കുറിച്ച് വിളിച്ചു പറയുന്നു, അബ്രഹാം അല്ലേലൂയ തൻ്റെ മകനായ യാക്കോബിനോടും സോറി ഇസഹാക്കിനോടും 15 വയസ്സ് പ്രായമുള്ള യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ദൂരത്തുനിന്ന് കണ്ടുകൊണ്ട് അതിനെ എംബ്രൈസ് ചെയ്തു. അതുകൊണ്ട് ദൈവം അവൻ്റെ ദൈവമെന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. പാർക്കുന്ന ഏത് വീടിൻ്റെ വലിപ്പമല്ല കണ്ണുടക്കി നിൽക്കേണ്ടത്, നിത്യതയിലായിരിക്കണം. സ്തോത്രം, ആരാധന ദൈവമക്കളുടെ ഭാഗമായി മാറണം. ഹല്ലേലൂയ. വർഷിപ്പ് എന്ന് പറയുന്നത് ഒച്ച മാത്രമല്ല, അതിനകത്തുണ്ട് ആരാധന. വെളിപ്പെടുമ്പോൾ കൈയടിക്കും, കൈ കൊട്ടും, ചാടും, എഴുന്നേൽക്കും, ഓടും, എല്ലാം ചെയ്യും. ആരാധന നാം വായിച്ചല്ലോ, ജീവിത വിശുദ്ധി ആരാധന. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും പ്രസാദവും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. കത്തിയെരിയാത്ത ഒരു ജഡവും യാഗത്തിന് കൊള്ളത്തില്ല. ഏലിയുടെ മക്കൾ മുപ്പല്ലി കൊണ്ട് മാംസം പറിച്ചെടുത്ത പോലെ സഭായോഗത്തിന് വന്നിട്ട് എല്ലാം വിട്ടുകൊടുക്കാതെ എനിക്ക് വേണ്ടത് പിടിച്ചു പറിച്ചുകൊണ്ട് നാം പലപ്പോഴും മടങ്ങിപ്പോകാറില്ലേ? പല വാക്കും ഇന്ന് വരെയും അല്ലെയ്യ വിട്ടുകൊടുത്തിട്ടില്ല, പല സ്വഭാവങ്ങളും വിട്ടുകൊടുത്തിട്ടില്ല. അല്ലെ ചത്ത അല്ലെയ്യ ജീവിതത്തിനകത്ത് പകുതി ചത്ര എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ട് ഞാനൊരു ആരാധനയിൽ കേമനായി മാറണം. ആരാധന എന്ന വാക്ക് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അർപ്പിക്കപ്പെട്ടവനായി മാറണം. അലറുന്ന സിംഹത്തിന്റെ മുമ്പാകെ പിടിച്ചു നിൽക്കണമോ? സിംഹം നിന്നെ കടിച്ചു കീറുവാൻ, കുടുംബം കടിച്ചു തീറുവാൻ അലറി വീഴുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയുന്നു, ഹല്ലേലൂയ, സമർപ്പിക്കപ്പെടാത്ത ഒരു ശരീരത്തിനും ദൈവത്തിന്റെ മുമ്പാകെ യാഗമാകാൻ കഴിയത്തില്ല. എനിക്കല്പം എനിക്കല്പം എന്ന് പറഞ്ഞ് എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ കൂടെ ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ. കാണട്ടെ എൻ കണ്ണുകൾ, ഓടട്ടെ എൻ കാലുകൾ, കേൾക്കട്ടെ എൻ ചെവികൾ, ഒക്കെ ദൈവനാമ മഹത്വത്തിനായി. ഇന്ന് പകൽക്കാലം ടോട്ടൽ ആൻഡ് അബ്സല്യൂട്ട് സറണ്ടർ ബിഫോർ ദ ലോർഡ്. ഇന്ന് രാവിലെ ഒരു സമർപ്പണത്തിൻ്റെ പകലായി മാറണം. ആരാധന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ കൊണ്ടുവരിക, ഒരു മൃഗത്തെ കൊണ്ടുവരുന്നു, ലേവ്യർ അതിൻ്റെ തൊലി പുളിക്കുന്നു, ഹല്ലേലൂയ പിന്നെ പുരോഹിതന്മാർ കത്തിയെടുത്ത് ഹല്ലേലൂയ ഉച്ചി മുതൽ പെരുവരൽ വരെ ഖണ്ണം 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 കഷണം കഷണമായി മുറിക്കുന്നു, യാഗപീഠത്തിൽ വെക്കുന്നു, ആഴി കൂട്ടുന്നു, അഗ്നിയിൽ ജല്ലിയ അത് വെന്ത് ചാരമായി മാറണം. ഇന്ന് പകൽ ഇത് മാറാത്തടത്തോളം കാലം നമ്മൾ ആരാധനയിൽ മിടുക്കന്മാരായിട്ടില്ല. ഞാൻ കുറച്ച് പാട്ടുപാടി, സ്തോത്രം, മൈക്കിക്കൂടെ ഒച്ച വെച്ചു, സ്തോത്രം, എല്ലാവരും കേട്ടു, സന്തോഷം. പക്ഷേ ആരാധനയിൽ പ്രാഗൽഭ്യമുള്ളവരായി മാറണമെങ്കിൽ അർപ്പണത്തിൽ പൂർണ്ണരായി മാറണം. ദാവീദ് ആരാധനയിൽ കേമനായിരുന്നു. ക്രൈസ്തരോടല്ലേ 2 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കേണ്ട, 6:12 വായിക്കുമ്പോൾ ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് വരുന്ന ഉടനെ ദാവീദ് എന്ത് ചെയ്തു? ഹല്ലേലൂയ വസ്ത്രം അങ്ങോട്ട് മാറി, രാജവസ്ത്രം അങ്ങോട്ട് മാറ്റിവെച്ചു, തലയിലെ കിരീടം അങ്ങോട്ട് താഴെ വെച്ചു, ചെങ്കോല് മാറ്റിവെച്ചിട്ട് ഒരു രട്ടുടുത്തുകൊണ്ട് സ്തോത്രം, അല്ലെങ്കിൽ അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ പഞ്ഞിനൂലങ്കി ധരിച്ചിട്ട് പെട്ടകത്തിൻ്റെ മുമ്പിൽ കിടന്നുകൊണ്ട് ചാടി. ഇത് ദിസ് ഈസ് എ റിയൽ വർഷിപ്പ്. സ്വർഗത്തിൽ ചെന്നാലും അവിടെ മൂപ്പന്മാർക്ക് ഇതേ ഉള്ളൂ ജോലി. ഇതാ പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാ 5 മിനിറ്റും കിരീടം, പിന്നെ തല വെക്കുന്നതിന് എല്ലാ 5 മിനിറ്റിനും. ഇപ്പോൾ വന്നിട്ട് ഞാൻ പറയുകയാണ് ഓരോ 2 മിനിറ്റ് നിങ്ങൾ എഴുന്നേറ്റ് ഒന്ന് വർഷിപ്പ് ചെയ്ത് പിന്നെ ഒന്ന് 2 മിനിറ്റ് കഴിയുമ്പം ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പാസ്റ്റർ ഞങ്ങൾ അവസാനം വരെ കൂട്ടത്തിൽ അങ്ങ് നിൽക്കാം. മൂപ്പന്മാർ മുഴുവൻ എന്ത് ചെയ്യുക? കിരീടങ്ങൾ. നമ്മുടെ നിലയും നിലവാരവും തലക്കനും ഒന്നും താഴ്ത്തി വെക്കാതെ ആരാധന വെളിപ്പെടുത്തില്ല. അത് കുഞ്ഞാടിൻ്റെ മുമ്പിൽ കുരിശിൻ്റെ ചുവട്ടിലാണെങ്കിലും ഇഹത്തിലാണെങ്കിലും പരത്തിലാണെങ്കിലും ആരാധനയ്ക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, സ്വയം സമർപ്പിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതും കൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാത്തവന് ആരാധനയുടെ 4 വശങ്ങൾ ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തീരത്തിൽ അച്ഛാ അല്ല ഞാൻ ആരാധന അച്ഛൻ പറഞ്ഞു പൊക്കോളം, വീട്ടിൽ പൊക്കോളറാണ് പറഞ്ഞ് സമയം പൊക്കോളൊക്കെ. ആരാധനയുടെ 4 വശങ്ങളാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്തോത്രമല്ലിയ അവിടെ 4 ജീവികളെ കാണുന്നുണ്ട്. 24 മൂപ്പന്മാരും വെളിപ്പാട് പുസ്തകം 4:5 അല്ലെങ്കിൽ സ്വർഗീയ ആരാധനയുടെ 6 തൊട്ട് അല്ലെങ്കിൽ മഹോദ്രവത്തിൻ്റെ കാലം. നമ്മളോടൊന്നും ഇല്ലല്ലോ, അതിന് പേടിക്കൊന്നും വേണ്ട. പേരിവിടുണ്ടേ? അന്നല്ല, ഇന്ന്. ഓക്കെ, ആ ഇവിടെ പറയുകയാണ് ആരാധനയുടെ 4 visions അവിടെ കാണുന്നുണ്ട്. 4 ജീവികൾ, അവയ്ക്ക് 1 അല്ലെ മുൻപുറത്ത് കണ്ണുണ്ട്, പ്രൈസ് ഗോഡ് അല്ലേ, പിൻപുറത്ത് കണ്ണുണ്ട്, ഇരുവശത്തും കണ്ണുണ്ട്, അകത്തും കണ്ണുണ്ട്. ദിസ് ഈസ് ദ റിയൽ അല്ലെ വിഷൻ ഓഫ് എ ട്രൂ വർഷിപ്പ്. ഒരു യഥാർത്ഥ ആരാധനയുടെ കാഴ്ചപ്പാടാണ്. 1 അല്ലെ റെട്രോസ്പെക്റ്റ് എന്ന് പറയും, അല്ലെ പിൻകാഴ്ച ഉണ്ടായിരിക്കണം. വന്ന വഴി മറക്കാത്തവനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും.
എവിടുന്ന ഞാൻ തുടങ്ങി ആഴമുള്ള കുഴി കുഴഞ്ഞ് ചേറ്റിന്ന ദൈവം എന്നെ കയറ്റിയത്. ആ വന്ന വഴി മറക്കാത്തവർ, ദൈവദാസന്മാരുടെ സാക്ഷ്യം കേട്ടല്ലോ, വന്ന വഴി മറക്കാത്തത് കൊണ്ടാണ് പരിസരം മറന്ന് നമ്മളെ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്നലെ ഞാൻ കിടന്നത് എൻ്റെ ചേറിൻ്റെ മണമായിരുന്നു, ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. ഒരു രാജകുടുംബത്തിൽ പിറന്ന ഞാനല്ല, അയോഗ്യതയുടെ കൂമ്പാരം മാത്രമേ ഉള്ളൂ. എന്നെ രാജാവാക്കി പുരോഹിതനാക്കി വെളിച്ചത്തിലുള്ള ദൈവത്തിൻ്റെ അവകാശത്തിന് യോഗ്യനാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പാടാതിരിക്കും? നിൻ തിരുമേ നീ അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയ വാങ്ങിയതാ. നിൻ തിരുമേ നീ അറുക്കപ്പെട്ടു, നീ രുധി വിലയായി വാങ്ങിയതാ. ആഗോത്രങ്ങൾ പാശകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർന്നുകൊണ്ട്, ഗോത്രങ്ങൾ പാശകൾ വംശങ്ങൾ ചേർന്നു പറ. ഓ ദയാലെ വിചോർന്ന സ്തുതി ചീടുവോ വർക്കാത്തവർക്കേ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. പിൻപുറത്ത് നമുക്കൊരു കണ്ണു വേണം. ആരാധനയ്ക്ക് വരുന്നവന് വന്ന വഴി ഓർക്കണം, നടത്തി കൊണ്ടുവന്ന വിധങ്ങൾ നിന്നതല്ല നിർത്തിയതാണെന്ന് ഓർക്കണം. രണ്ട് സ്തോത്രം ഹല്ലേലൂയ. അവനല്ലേ ഇരുവശത്തും കണ്ണുണ്ട്. സർക്കംസ്പെക്ട് എന്ന് പറയും, ചുറ്റുപാടുകളെ വീക്ഷിക്കണം. മറ്റുള്ളവരുമായി നിങ്ങൾ നോക്കേണ്ടത് അവർക്ക് കിട്ടിയത് എനിക്കില്ലോ എന്നല്ല, ദൈവം നിങ്ങളെ നടത്തിയ വഴികളൊന്നും ഓർക്കണം. ചുറ്റുപാടുകൾ, പാപത്തിൻ്റെ അധീനതയിൽ നിന്നാണ് സ്വർഗം എന്നെ വിടുവിച്ചെടുത്തത്. ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാട്ടെ. സാഹചര്യങ്ങൾ ഇത്ര പ്രതികൂലമായിട്ടും ദൈവം എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നുവല്ലോ. നിൽക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാണ്. ഒരു കാല് ചവിട്ടുമ്പോൾ അടുത്ത കാല് താണു പോകുന്നു. രോഗം എന്നെ പിടിക്കുന്നു, ദേഹം ക്ഷയിക്കുന്നു, ആരാധനയ്ക്ക് വകുപ്പൊന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ നടുവിലും എൻ്റെ ഉള്ളിൽ ബലം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് ചുറ്റുപാടുകളിൽ നോക്കി ദൈവത്തെ ആരാധിപ്പിക്കണം. മൂന്ന്, വി നീഡ് ടു ഹാവ് എൻ ഇൻട്രോസ്പെക്റ്റ്. അകക്കാഴ്ച ഉണ്ടാകണം. ഉള്ളിലെ വിശുദ്ധി ആരാധന എന്ന് പറയുന്നത് അകത്ത മനുഷ്യൻ്റെ വലിപ്പമാണ്. ദൈവമക്കളെ, മൂന്ന് നേരം കൃത്യമായി ആഹാരം കഴിച്ച് എത്ര നാളെ ജീവിക്കാൻ പറ്റും? ഇനി പറയും പാസ്റ്റർ ഞങ്ങൾ അത്രയും കഴിക്കാറ് റിവേഴ്സിൻ്റെ കാര്യമല്ലേ യോഗി. അല്ലാത്ത സമയത്ത് ഒരു നേരം കഴിക്കുന്നവൻ യോഗി, രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി, നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹി, അഞ്ച് നേരം എനിക്കറിയത്തില്ല എന്താണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേര് കണ്ടുപിടിച്ചാണ്. എന്നാലും നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ഈ അസുഖം മാറാൻ വേണ്ടി കഴിച്ച് കഴിച്ച് നമുക്കിപ്പോൾ എന്തായി മാറി? അസുഖമായി മാറി അല്ലേ? ദൈവമേ, മക്കളെ ഇങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ പാസ്റ്റർ വീട്ടിൽ ജനിച്ചു, തോമസ് അബ്രഹാം പാസ്റ്റർ, ഞങ്ങളൊക്കെ പാസ്റ്റർ വീട്ടിലാണ് ജനിച്ചു വളർന്നത്. ഈ ചോറെന്നൊക്കെ പറയുന്ന നമ്മുടെ ആഡംബരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്നത് പറയും ഒരു സ്പൂണേ കഴിക്കാവുന്നൊക്കെ. എന്തൊരു കഷ്ടമായി പോകുന്നു പറ അല്ലേ? പാലക്കാട് മട്ടയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് നാവിലൊക്കെ വെള്ളം ഊറാറുണ്ട്. പക്ഷേ ആരോ പറഞ്ഞ് വിലക്ക് ചിരിക്കാൻ നമുക്ക്, അതിനെക്കാട്ടി ഇത്രയും വലിപ്പമുള്ള ചോറാണ് കഴിക്കുന്നത്. ടാബ്ലറ്റ് ഇത്രയൊക്കെ ഉണ്ട്, ഓരോ ടാബ്ലറ്റൊക്കെ, അതിനൊന്നും ഒരു കുറവുമില്ല. പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം, മൂന്ന് നേരം കൃത്യമായിട്ട് ആഹാരം കഴിച്ചാൽ ഈ ശരീരം എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? ചുമ്മാ ഒന്ന് പറയുന്നത്, എന്തിനു പേടിക്കുന്നേ? മോശയുടെ ഭാഷ തന്നെ പറഞ്ഞു, 70 പിന്നെ എക്സ്റ്റൻഷൻ കൊടുത്ത് 80 പിന്നെ വേണേ മുന്നോട്ട് പോകും. പോയാൽ എന്താ നിങ്ങൾ ചോദിച്ചോണമെന്ന്? കഷ്ടവും പ്രയാസം. മോശം തന്നെ പറഞ്ഞു, എൻ്റെ കഷ്ടവും. പക്ഷെ മോശയോട് ദൂതമുണ്ട്, കുഞ്ഞെ നീ എഴുതി. ഇതിപ്പോൾ സങ്കീർത്തനമൊക്കെ പിന്നെ ആയിരിക്കും എഴുതി, അഹരോവൻ്റെ ശവസംസ്കാര സമയത്തായിരിക്കും എഴുതി എന്നൊക്കെ പണ്ഡിതന്മാർ പറയും, നമ്മളങ്ങ് വിശ്വസിക്കുന്നു. പക്ഷെ മോശയുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു മിദ്യാനിൽ ആ മറുതത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 70, ഏറെ ആയാൽ 80, എൻ്റെ കഴിഞ്ഞു 80. ദൈവം പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു 40 കൂടെ ഞാൻ തരാൻ പോകുകയാണ്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്താ ദൈവം തുടങ്ങുന്നത്. ഹല്ലേലൂയ. When I said it's over, there God begins something for me. ഞാൻ കഴിഞ്ഞെന്ന് പറയുന്നിടത്ത് അടുത്തൊരു 40 ദൈവത്തിന് വേണ്ടി തന്ന്, ഞാൻ അവസാനിപ്പിച്ചിടത്ത് പുതിയ ആരംഭം കുറിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ. അപ്പം അകക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം, ഈ അകത്തെ മനുഷ്യൻ പോഷിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, 3 നേരം കൃത്യമായി ആഹാരം കൊടുത്ത് എല്ലാ വർഷവും കൃത്യമായി ബെൽ ബോഡി ചെക്കപ്പ് നടത്തി മരുന്നെല്ലാം കൃത്യമായി എടുത്ത് ഭക്ഷണം സമാസമയങ്ങളിൽ കഴിച്ചൊക്കെ വെയിൽ കൊള്ളാതെ കാറ്റ് കൊള്ളാതെ ഒക്കെ നടന്നാലും മാക്സിമം ഗ്യാരണ്ടി എത്രയുള്ളതെന്നാണ് പറഞ്ഞേ? 80. ചിലർക്ക് നീട്ടി കിട്ടും, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ചേ കാണത്തില്ല, എന്തു ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇതിനകത്തൊരു മനുഷ്യനുണ്ട്. ഇത് 50 വർഷമല്ലെന്നേ, ഇത് 30 വർഷമല്ലെന്നേ, ഇത് 100 നൂറ്റാണ്ടുകളും അല്ലെന്നേ, നിത്യതയോളം ജീവിക്കേണ്ട അകത്തെ മനുഷ്യൻ. 3 നേരത്തെ പോഷണം കൊണ്ട് 80 വർഷം ആയുസുള്ള പുറമേ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഇത്ര വ്യഗ്രതപ്പെടുമ്പോൾ നിത്യതയോളം ജീവിക്കുന്ന അകത്തെ മനുഷ്യന് വേണ്ടി എന്ത് കൊടുത്തു? അതുകൊണ്ട് ദാവീദ് പറഞ്ഞു പോലെ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ചു കരയും, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രി എഴുന്നേൽക്കും, ദിവസം 7 പ്രാവശ്യം ഞാൻ നിന്നെ സ്തുതിക്കുന്നതേ. അല്ലെങ്കിൽ 24 മണിക്കൂറും അകത്ത മനുഷ്യൻ ബലപ്പെടേണ്ടതിന് ഇന്ന് രാവിലെ ദൈവമക്കൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, എങ്കിൽ ആരാധന വെളിപ്പെടും. 4-ാമത്തെ കാഴ്ചപ്പാടാണ് സ്തോത്രമല്ലേ, പ്രോസ്പെക്റ്റ്. മുന്നോട്ടൊരു കണ്ണ് വേണം നമുക്ക്, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയണം, എന്നാലേ കൈ കൊട്ടാൻ ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആവേശമാണ് എങ്ങോട്ട് വരാൻ വേണ്ടി, വീട്ടിലോട്ട് വരാൻ വേണ്ടി. സ്തോത്രമല്ലേ. അത് കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ കുടുംബനാഥൻ, കുടുംബനാഥ കുഞ്ഞുങ്ങളല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവർ അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീട്ടിലോട്ട് വരാൻ വേണ്ടി ജോലിക്ക് പോകാൻ അത്ര ആവേശം ഉണ്ടോ? പിന്നെ നമുക്ക് ചെല്ലണം ഇവിടെ ആയതുകൊണ്ട്, പട്ട് നാട്ടിലെന്ന് പറഞ്ഞാൽ ഏലല്ലിയ, എത്ര ലേറ്റായിട്ട് ചെല്ലണം, എത്ര നേരത്തെ പോരണം എന്നൊരു സിസ്റ്റമാണ് നാട്ടിലൊക്കെ ഉള്ളത്. വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മലയാളി ഭയങ്കര ഡീസൻറ്റാണ്. വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരറ്റ മനുഷ്യൻ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കർണാടകയിൽ താമസിക്കുന്ന ആളൊക്കെ അല്ലോ, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. അല്ലല്ലേ, മലയാളിയെപ്പോലെ അധ്വാനിക്കുന്ന ഒരു വർഗം കേരളത്തിൻ്റെ 4 അതിർത്തി വിട്ടല്ല. അങ്ങോട്ട് പാറശാല കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വാളയാറ് കഴിഞ്ഞാൽ, അങ്ങോട്ട് നിലമ്പൂർ കാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അധ്വാനിക്കുന്ന ഒരു വർഗം, അതിൻ്റെ തെളിവില്ലേ നിങ്ങൾ? ഒരു ജോലിയോ 2 ജോലിയോ 3 ജോലിയോ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഹലലി, നാട്ടിൽ ചെന്നാൽ ഒരു പച്ച പുല്ല് പോലും പറിക്കാത്തവരല്ലേ. പക്ഷെ ദൈവം നമ്മൾ ഇത്രയൊക്കെ മാനിച്ചതിൻ്റെ കാരണം അധ്വാന ഈ രാജ്യത്തിൻ്റെ നന്മയുടെയും കാരണം. സ്തോത്രമല്ലേ. പ്രസിഡന്റ് പോലും സ്വന്തം കാപ്പി ഇട്ട് കുടിക്കുന്നവരല്ലേ. നമ്മുടെ നാട്ടിലൊരു മന്ത്രി കേൾക്കുന്ന 7 അല്ലെ ഓഫീസർമാർ ഇടത്തും വലത്തും വേണം, ചെരുപ്പിട്ട് കൊടുക്കുന്ന ആൾ വേണം. അതുകൊണ്ടാണ് നാട് ഗതി പിടിക്കാത്തത്. നിങ്ങളിനി വിഷമിക്കൊന്നും വേണ്ട, അങ്ങോട്ട് പോകാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ ഒന്നും പോകണ്ട, കാരണം ഇവിടെ വന്ന് ദൈവത്തോളൊക്കെ നടത്തിയല്ലോ, ദൈവത്തെ ഉയർത്തിയാട്ടെ. മടങ്ങി വരുന്നു. സ്തോത്രമല്ലേ. അകത്ത മനുഷ്യൻ നിത്യതയോളം ജീവിക്കേണ്ടത് കൊണ്ട് അകത്ത മനുഷ്യന് വേണ്ടി കരുതിയാട്ട് ആരാധന. ഹല്ലേലൂയ. ഊടടക്കം ഉച്ചി മുതൽ പെരുവിരൽ വരെ നിറഞ്ഞു നിൽക്കുന്നത് ആരാധന. ദാവീദ് കിന്നര വായനയിൽ നിപുണനായിരുന്നു. സ്തോത്രം. 2, ദാവീദ് ആരായിരുന്നു? മൈറ്റി വാലർ, പരാക്രമശാലിയാണ്. ആരാ പരാക്രമശാലി? ആരാ ദൈവമക്കളെ പരാക്രമശാലി എന്ന് പറഞ്ഞ? ഭരണയെ കയറി ആക്രമിക്കുന്നതാണോ? ആരാ പരാക്രമശാലി? ന്യായാധിപന്മാരുടെ പുസ്തകം 6-7 അധ്യായം പഠിച്ചാൽ പരാക്രമശാലിയുടെ ഡെഫിനിഷൻ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ഗിദെയോൻ ഭയം നിറക്കിയ നിൽക്കുകയാണ്. മിദ്യാനിയർ 7 വർഷമായി ദേശത്തെ തകർത്ത് അവരുടെ വിളകളെല്ലാം കൊയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ മുന്തിരിത്തോട്ടത്തിനരികെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോനെ സ്വർഗം അഡ്രസ്സ് ചെയ്ത പദമാണ് അല്ലയോ പരാക്രമശാലിയെ. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. അപ്പം ആരാ പരാക്രമശാലി? അത് വരട്ടെ, എൻ്റെ ഒരു അർത്ഥം പറയാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ വിതച്ച വിത്ത് ഗോതമ്പ് യവം മിദ്യാൻ കൊയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് തീരുമാനിക്കുന്നവനാണ് പരാക്രമശാലി. നാട്ടുകാരെല്ലാം പറഞ്ഞ് നമ്മുടെ ഗതിയാ, നമ്മുടെ അല്ല വിധിയാ ഇത്. അവർ വന്നു ഇടിച്ചു കയറി വന്നു, അല്ലെങ്കിൽ ഇരുമ്പ് രഥങ്ങളുമായി വന്നു, അവർ കുതിരപ്പടയുമായി വന്നു, സകലതും കൊയ്തുകൊണ്ട് പോകുന്നു. അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുന്ന മിദ്യാനിയരെ കണ്ട് നിലവിളിക്കുന്ന ഇസ്രയേലിന്റെ നടുവിൽ ഒരുത്തം തീരുമാനിച്ചു, ഞാൻ വിതച്ച വിത്താണെങ്കിൽ അത് ഞാൻ തന്നെ കൊയ്യും. എന്ന പകൽക്കാലം ചില പരാക്രമശാലികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇത് അപ്പൻ്റെ ആടായിരിക്കാം, പക്ഷെ എന്നെ ഏൽപ്പിച്ച ജോലിയാണെങ്കിൽ അത് സിംഹത്തിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് തന്ന തലമുറയാണെങ്കിൽ അത് പിശാചിന് കളിക്കാനുള്ളതല്ലെന്നേ. നിനക്ക് തന്ന ജീവിതം ശത്രുവിന് കയറി മേയാനുള്ളതല്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പിശാചിന് കളിക്കാനുള്ളതല്ല. ഇന്ന് രാവിലെ ചില പരാക്രമശാലികളെ ദൈവത്തിന് ആലയത്തിൽ ആവശ്യമുണ്ട്. ഇഫ് യു ആർ സോൺ, യു നീഡ് ടു റീപ് ദാറ്റ്. ഹല്ലേലൂയ. നീ വിതച്ചതാണെങ്കിൽ നീ കൊയ്യണം. നീ മുഴങ്കാൽ ഇരുന്നതാണെങ്കിൽ അത് അന്യൻ കൊണ്ടുപോകരുത്. റീബാന ഹത്തരാധന. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന
രോഗാത്മാവിനോട് നീ വിളിച്ചു പറഞ്ഞാട്ട് ഇത് ദൈവം തന്ന ശരീരമാണെങ്കിൽ ഇതിനെ ഹല്ലേലൂയ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. ഈ എൻ്റെ കുടുംബം ദൈവം തന്നതാണെങ്കിൽ എൻ്റെ മകൻ്റെ കുടുംബം എൻ്റെ മകളുടെ കുടുംബജീവിതം ദൈവത്താൽ യോജിപ്പിച്ചതാണെങ്കിൽ ഐ വിൽ നെവർ ലിവ് ഇറ്റ് ടു ദ ഹല്ലേലൂയ ഹാൻഡ്സ് ഓഫ് ദ ഡെവിൾ. ഇന്ന് പകൽ പിശാചിന് കളിക്കാൻ ഞാൻ കൊടുക്കത്തില്ല. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കൂ. ചില പരാക്രമശാലികളെ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, പിശാചിന് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ വിതച്ചതാ, കണ്ണുനീരിൽ വിതച്ചതാ, ഇത് ആർപ്പോടെ കൊയ്യേണ്ടതാ, ഇത് നിലവിളിച്ചുകൊണ്ട് വിതച്ചതാ, ഉപവാസത്തിൽ വിതച്ചതാ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവസഭയുടെ പ്രമാണത്തിൽ, സ്വർഗീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വിതച്ചതാണെങ്കിൽ ഞങ്ങൾ തന്നെ കൊയ്യും. അന്യൻ കൊണ്ടുപോകും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ധീരവൻ ഔഷല വൈഡമനാദര ഹബ്ധര വൈഡമനാദല ഹംധര വേദികന അർഖാരൗഷേ രാദലജ ഉടമനരഗനവന സ്തരജാനവനം തുലദാനഗന തുരദാന വൈഡമനാദാരീഖനജ ഉടമനരഗലബലം ധരജാന വൈശേരാജല വൈഡാരാധന തരദാനഗലാധനദ അടമനരിഖനബലം ധുരവേദികനാദലജാന. കരുത്തന്മാർ എഴുന്നേൽക്കട്ടെ, ഒരു സമർപ്പണത്തോടെ എഴുന്നേൽക്കട്ടെ. ഞാൻ വിതച്ചത് ഞാൻ തന്നെ കൊയ്യും. എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചതാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയതാണെങ്കിൽ, ഇത് ഈ ദേശത്തിൻ്റെ നന്മ ദൈവം എനിക്ക് തന്നതാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെങ്കിൽ, ഇത് പിശാച് കൊത്തിക്കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പരാക്രമശാലികൾ ആലയത്തിൽ എഴുന്നേൽക്കട്ടെ. എത്ര നാൾ നീ തലമുടി നടക്കും, എത്ര നാൾ മാറത്തടിച്ച് നിലവിളിക്കും, എത്ര നാൾ പരാതി പരിഭവം പറഞ്ഞ് ആയുസ് പാഴാക്കും. ഇന്ന് പകൽക്കാലം തീരുമാനിച്ചിട്ട് ഐ വിൽ നെവർ ലെറ്റ് എനിമി ടു സ്നാച്ച് വാട്ട് ഗോഡ് ഹാസ് ഗലലി പ്ലേസ്ഡ് ഇൻ മൈ കെയർ. ഇന്ന് രാവിലെ സ്വർഗം എൻ്റെ കയ്യിൽ തന്നത് പിടിച്ചുകൊണ്ട് പോകുവാൻ ഞാൻ അന്യനെ ശത്രുവിനെ സമ്മതിക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ലെന്ന് പ്രാർത്ഥിച്ചോട്ട്. ധൈര്യം ധൈര്യം ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? നിനക്ക് കൈതരാ സ്വർഗമുണ്ടെന്ന്. ഗിദെയോനെ നിന്നെ പരാക്രമശാലി എന്ന് വിളിക്കാൻ സ്വർഗം ഇറങ്ങി വരും. റീബാന ഹത്തുരാധകന ഉമ്രിയുടെ കളത്തിനരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്നെ കൈതന്ന് സഹായിപ്പാൻ നിന്റെ വീട്ടുകാരും നാട്ടുകാരും ആരുമില്ല. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ പോലും ആളില്ല. എല്ലാവരും പേടിച്ച് കൂടാരത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ മിദ്യാന്റെ കാലൊച്ച മാത്രം, ഉരുളുന്ന രഥത്തിന്റെ ഒച്ച മാത്രം, ഒച്ച വെക്കുന്ന കുതിരപ്പടയുടെ ശബ്ദം മാത്രം ദേശത്ത് മുഴങ്ങുമ്പോൾ നീ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിന്റെ ഗോതമ്പ് മെതിക്കുന്നത് കൊണ്ട് നിന്നോട് ദൂത് പറയുന്നു, നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുവാൻ സ്വർഗം ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ട് നിന്നോട് സംസാരിക്കുന്നു. അല്ലയോ പരോക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ആത്മാവിൽ സ്തുതിച്ചോ, മാതാവേ നിന്നോട് കൂടെ ഉണ്ടെന്ന്. നിന്റെ തീരുമാനത്തോടൊപ്പം ദൈവമുണ്ട്, നിന്റെ കുടുംബത്തോടൊപ്പം ദൈവമുണ്ട്. വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. യഹോവ നിന്നോട് കൂടെ ഉണ്ട് ഇന്ന് രാവിലെ. ജീസസ് ഓരമനസിഖരാദല ബൗഡലദാന വൈശാരാദല ബൗഡലജാന ദീനാരാഗദരം തുരസ ഹത്തലൗശലഹംദലജാന. ചില പരാക്രമശാലികളെ ഇന്ന് രാവിലെ യഹോവയ്ക്ക് ആവശ്യമുണ്ട്. മേക്ക് എ റെസൊല്യൂഷൻ, ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്താട്ടെ, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഇത് ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിയതാ. സ്തോത്രം പിശാചി, ഇത് നിനക്ക് കളിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. നീ പകച്ചു നിൽക്കുന്ന നിന്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതം കണ്ടിട്ട് വക്കോളം മിച്ച ഓൺ ദ വേർജ് ഓഫ് ഡിവോഴ്സിൻ്റെ വക്കത്താ നിൽക്കുന്നത്. ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു, പക്ഷെ ഇന്ന് പകൽ നീ വിളിച്ചു പറഞ്ഞാട്ട് ഇത് പിശാചി നിനക്ക് കളിക്കാൻ തരത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിയതാ. മുഴങ്കാലിരുന്ന് വാങ്ങിച്ച വിഷയമായത് ഇത് ഞങ്ങൾ വിതച്ചതാണെങ്കിൽ ഞങ്ങൾ തന്നെ കൊയ്യും. അന്യൻ കൊണ്ടുപോകുവാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അവരാ പരാക്രമശാലി. അപ്പനേൽപ്പിച്ച ആടാണെങ്കിൽ തിരിച്ച് വീട്ടിൽ ഞാൻ കൊണ്ടുകൊടുക്കും. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഒത്തിരി ആടുകളുണ്ട് കേട്ടോ. സ്വർഗം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുണ്ട്, സ്വർഗം നിന്നെ ഏൽപ്പിച്ച കുടുംബമുണ്ട്. ഇത് പിശാച് വലിച്ചു കയറിയിട്ട് കൊണ്ടുപോകാനല്ല, അത് അപ്പന് തിരിച്ചേൽപ്പിക്കണം, അപ്പന് തിരിച്ചേൽപ്പിക്കണം, തന്നവന് തിരിച്ചേൽപ്പിക്കണം. ദൈവം നിന്നോട് കാര്യം തീർക്കുന്നൊരു ദിവസമുണ്ട്. വിശ്വസ്തനെന്ന് വിളി കേൾക്കണമോ? ഇന്ന് പകൽക്കാലം ഉറച്ച തീരുമാനം എടുത്താട്ടെ, ഞാൻ ഇതിനെ വിട്ടുകൊടുക്കത്തില്ല. ഗിദെയോനെ പോലെ ചിലർ ഇന്ന് പകൽ ആത്മാവിൽ കുതിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന്, അവൻ ആരാധനയിൽ നിപുണനായിരുന്നു. രണ്ട്, അവൻ പരാക്രമശാലിയായിരുന്നു. സ്തോത്രം. മൂന്ന്, അവൻ ആരായിരുന്നു? മൈറ്റി വാരിയർ, യോദ്ധാവാണ്. ആരാ യോദ്ധാവ്? സ്തോത്രം.
നമ്മളൊക്കെ യോദ്ധാക്കൾ എന്ന് പറയുന്നത് പരസ്യമായിട്ട് വെല്ലുവിളിച്ച് ജയിച്ചു നിൽക്കുന്നവരാ. പക്ഷേ രഹസ്യത്തിൽ സിംഹത്തിനെയും കരടിയൊക്കെ അവൻ അന്നേരം സാക്ഷ്യം പറഞ്ഞിട്ടാ. ശൗൽ വന്ന് ചോദിച്ചു, കുഞ്ഞെ, ശൗലാണെങ്കിൽ ഈ മറ്റേ പുള്ളിയുടെ ബയോഡേറ്റ കൊണ്ട് നടക്കുന്നത്, ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാളും തോളിന് പൊക്കം ആർക്കാണ് കൂടുതൽ? ശൗലിനാണ്. അല്ലല്ലോ, ഈ കാശിൻ്റെ മകനാണ്, കീശിൻ്റെ മകനാണ്, ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്, കഴുതയൊക്കെ നേടിപ്പോയവനാ. പക്ഷേ അവനെക്കാട്ടി പൊക്കോൾ ഒരുത്തം വന്നപ്പോൾ പേടിച്ചു പോയി. നമ്മൾ കുറേ നാളൊക്കെ മിടുക്കരായിട്ട് നടക്കും കേട്ടോ, പക്ഷേ നമ്മളെക്കാട്ടി പൊക്കോളവർ ഒത്തിരി മിടുക്കന്മാർ വരും. നമ്മൾ നമുക്ക് ആർക്കും ആരും മിടുക്കരാണെന്നൊന്നും തോന്നരുത്. ഒരു ശ്വാസേ ഉള്ളന്നേ. അല്ല, അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ മിടുക്കെന്താ? സ്തോത്രം. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകുന്നു, പറയുന്നില്ല ബൈബിൾ വാക്കി. ഇപ്പം ഫ്യൂണറൽ സർവീസും അല്ലല്ലോ, കാരണം ഈ പാസ്റ്റർമാർ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് എവിടെ? ഫ്യൂണറൽ സർവീസിനാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന കർത്താവെ ദയവ് ചെയ്ത് അതിനായി ഇവർ പറയുന്നത് ഒരു മിനിറ്റേ എടുക്കാവുന്നു, കാരണം അത്രയും കുറച്ച് നിങ്ങളെ കൊണ്ട് പാപം ജയിക്കാൻ വേണ്ടി. എന്നാലും സമ്മതിക്കത്തില്ല. വന്നിട്ട് ഈ അച്ഛനെ എനിക്ക് കൊച്ചിലേ തൊട്ടറിയാം, അച്ഛനെ എനിക്ക് ഗോതമ്പുണ്ട തന്നിട്ടുണ്ട്, ബോണ്ട തന്നിട്ടുണ്ട്, അമ്മാമ്മ കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം ആ എപ്പോഴും കണ്ട് പോയപ്പോൾ കൊടുത്ത കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്നിട്ട് പറയുന്നതാ, ഞങ്ങൾ ഒരു നോക്ക് കാണാൻ പോയി ആരെയാ മരിച്ച ആളിനെ, 1000 പ്രാവശ്യം നോക്കാൻ സമയമുണ്ടായിരുന്നു, പോയായിരുന്നോ? ദൈവമക്കളെ, ഈ ഇതൊക്കെ കള്ളത്തരമാണെന്നേ. അത് കിടന്നിട്ടാണ് എഴുന്നേറ്റ്, കാരണം പിള്ളേർ ഇങ്ങനെ കിടപ്പായതുകൊണ്ട് എഴുന്നേറ്റ് ഒന്നും പറയത്തില്ല. അതുകൊണ്ടല്ലേ ധൈര്യത്തോടെ പറയുന്നേ. നിങ്ങൾ ധൈര്യത്തോടെ പറയുന്നത് ഈ പുള്ളി എഴുന്നേറ്റ് പറയത്തില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. ഈ വെച്ചിരിക്കുമ്പോൾ ഒന്ന് മുഖത്ത് പോയി പറഞ്ഞു നോക്ക്, ഇവരെ അറിയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എത്രയുള്ളൂ, നമ്മൾ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അരിഞ്ഞു വാടിപ്പോകുന്ന പുല്ല ആവി പോലെ പറന്നു പോകും, പിന്നെ അതിൻ്റെ സ്ഥലം അതിനെ അറിയുന്നില്ല. ഭിത്തിയിലൊരു ഫോട്ടോ വെക്കും, ഇതാരാ? അത് അച്ഛനായിരുന്നു, പണ്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്നു, കുറച്ച് നാളെ എൻ്റെ ഭർത്താവായിരുന്നു.